ചാട്ട് മാറിക്കോട്ടെന്ന്. വണ്ടി ചരിയാണ്ട് കേട്ടാ ഇങ്ങോട്ട് വേഗം വിടാ ആശാനെ. തിരുനാളെടുത്തല്ല നാടകം പൊടി പിടിക്കണം കേട്ടാ. നീതിമാന്റെ രക്തമാണ് കാനായിലെ കല്യാണമാണ് ഇപ്പൊ കളിക്കാൻ പോണത്. രണ്ടുമല്ല സ്നേഹഗായകൻ. അമ്പോ അതിലിപ്പൊ രാജാവായിട്ട് ആശാന ഒരു പെരുക്കു പെരുക്കുമല്ല. കുമ്പളങ്ങി കളിച്ചപ്പോ ഞാൻ കണ്ടായിരുന്നു. അടിമയുടെ മുഖത്ത് നോക്കി ലാസ്റ്റിൽ ആശാന്റെ ഒരു സ്പീച്ച് ഉണ്ട് കേട്ടാ. എന്റെ മകളെ മറക്കാൻ നീ തയ്യാറായാല് നിന്നെ ഞാൻ മോചിപ്പിക്കാമെന്ന്. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം. കരമുഴുവായി വസ്തുക്കൾ ചാർത്തിത്തരാം. ഈ രാജ്യത്തെ സുന്ദരിയായ ഏതു പെണ്ണിനെയും നിനക്ക് സ്വന്തമാക്കാം. എന്റെ പുത്രിയെ ഒഴികെ, ഉർസൂല രാജകുമാരിയെ ഒഴികെ അവളെ നീ മറക്കാൻ തയ്യാറാവുക. തയ്യാറാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുക. അതല്ല എന്റെ ആജ്ഞയെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ. പിന്നെ ഒരു നാടകം കളിക്കാരൻ വന്നിരിക്കണം എന്നെ എന്റെ കൈ കിട്ടും. ഇങ്ങനത്തെ വട്ടാണ് അവൻ നന്നാകേല കുരുത്തം കെട്ടവൻ. കണ്ടോ കേട്ടോ 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 ചെറു വരെയാ. ആ ഞാനൊരു പറഞ്ഞു ആ കുത്തിക്കോളും. ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പുണ്ട് മാത്രമേ ഇത് കളിക്കാൻ പറ്റൂ. ആ അവിടെ എത്ര പത്ത് പത്ത്. ആ ഇവിടെ എത്ര ഇവിടെയും പത്ത്. കുത്തിക്കോളും. ആ അതെ അതെ വരും. ആ ആ ചങ്കുറപ്പുണ്ടോ? ചങ്കുറപ്പൊക്കെ ഉണ്ട്. ആ ചങ്കുറപ്പുള്ളവരൊക്കെ ഇത് കളിക്കാൻ പറ്റൂ. ആ വരും. ആ നാട വലിയെന്ന് പോണാണ്. ആ ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പില്ലാതെ ഇത് കളിക്കാൻ പറ്റില്ല. ആ ചങ്കുറപ്പുണ്ട് പറഞ്ഞില്ലേ. ഞാനും പറ്റി പത്ത് വരൂ ഇരുന്നോളൂ അവിടെ. എന്നാ ഞാനൊരു പത്ത് കളിക്കാം. ചേർ കളിക്കാം കേട്ടോ. പ്രൈസ് ആ ആ കുത്തിക്കോളൂ. എന്നാ പത്ത് ആ ഇവിടെ പത്ത് ആ ഇവിടെ ആള് പത്ത് ആ പത്ത് പിടിച്ചോളൂ. ആ അതെ ഒരു അമ്പത് ഉറപ്പ് വേണം. പ്രൈസ് ചങ്കുറപ്പ് വേണം കേട്ടോ. ആ പൊരിച്ചുവിട് പൊരിച്ചുവിട്. ആ അത് പുറത്താണ് അത് പുറത്താണ് കാശ് കളഞ്ഞത് അത് പുറത്താണ്. ഒരു അമ്പത് രൂപ. അമ്പത് അമ്പത് രൂപ. ഓ ആ അമ്പത് വെച്ചോളൂ. ധൈര്യം വെച്ചു വിളിച്ചു. ആ വെക്കൂ വെച്ചോളൂ. ആ പഠിക്കു. ആ കേട്ടോ ഇത് പുറത്താണ്. ഓള ചങ്ക പിടിക്കൽ ചങ്ക പിടി. അയ്യോ ഇതെന്തത്? മുണ്ട് 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 അയ്യ മുണ്ടാ കാശൊക്കെ പറക്കി. അയ്യ കളി കാണാത്ത പാവത്തങ്ങൾ അടുത്ത് മതി കേട്ടാ ഈ വേഷം കെട്ട്. ഞാൻ ഇതുവരെ കണ്ടതാണ്. ഇതെന്തൊരു കഷ്ടമാണപ്പ. കണ്ടടത്ത് മുഴുവൻ ഇറങ്ങി അടിയും വഴക്കും ഉണ്ടാക്കും. എന്നിട്ട് ഷാപ്പിൽ വന്ന് പൊറുതിയും. ഇന്ന് ഇത് അവസാനിപ്പിച്ച് തന്നെ ബാക്കി കാര്യം. ഞങ്ങൾ വന്നാ ഇവിടെ ശരിയും കേസില്ല. ഇയാൾക്ക് ഞാൻ്റെ ഇവിടെ വന്നാന്ന്. ഇല്ലല്ല ഇന്നിങ്ങോട്ട് കണ്ടേലല്ല. ഇറങ്ങി വരണ്ടാ ഞാൻ കണ്ടതാണ് കേട്ടാ. താൻ ഒരുത്തനാ ഈ കരക്കാരെ മുഴുവൻ നാശാക്കണത്. വാ ഇങ്ങോട്ട് വാ നിക്കിതല ചോദിക്കാനുണ്ട്. നാടകുത്തുകാര് പന്നി മലർത്തുകാര് വേറെ ആരെയും കണ്ടില്ല കല്ലുകൂടാൻ. ഇനി കള്ളു മൂക്കുമ്പോ ഇവിടെയും തുടങ്ങാമല്ല വഴക്കും വക്കാണോ. ഇത് തന്നെ നിരക്കിയുടെ പണി. വാ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വാ. പൂച്ചയെ കൂട്ട് പോണോ പോക്കണ്ട. പെങ്ങളെ കണ്ട അവന്റെ മുത്തു പറയും. നീ എന്താടി ഇവിടെ? ഞാൻ അമ്മച്ചാച്ചിക്ക് കൂട്ടു വന്നത്. നീ ആയിരിക്കുന്നു കൊളുത്തി കൊടുത്തല്ലേ? അയ്യോ ഞാനൊന്നും അല്ല. പിന്നാരാണ്? ആ വേണ്ട വേണ്ട ഇളിക്കണ്ട.
കുറച്ച് സാമാനങ്ങൾ വാങ്ങണം. നിനക്ക് ബീഡി ഉണ്ടാ? ഇച്ചിരി വാങ്ങിച്ച. തിരിച്ചു വരുമ്പം ഇവിടെ തന്നെ കാണുവാതാ? ഞാനെങ്ങും പോണില്ലപ്പാ, ദാ ഇവിടെ തന്നെ കാണും. ഇനിതാ നീ പറഞ്ഞിട്ടാ പോണുള്ളു. ആ കാക്ക മലന്ന് പറക്കുവല്ല. സമയനല്ലാത്ത സമയത്ത് അവൻ അടങ്ങി ഒതുങ്ങി വീട്ടിൽ. എന്താടാ ഒരു നല്ല നടപ്പിന്റെ ലക്ഷണമുണ്ടല്ല. കഠിനതടമാണ്. എന്നെ കണ്ടു പഠിച്ചുടടാ. കടലിൽ പോണ്, മീൻ വിൽക്കണ്, അതും കഴിഞ്ഞ് കുടുംബത്തിൽ പോണ്. ഓ നിന്റെ പെങ്ങളെ നിൽക്കണ്, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഞാൻ പോണേണ്. എങ്ങാട്ടാണ്? റിഹേഴ്സലിന് പോകാനെന്ന്. ഓ ഇന്നും ഉണ്ടോ ഭണ്ഡാരണങ്ങളിൽ? നിനക്കൊന്നും വേറെ തൊഴിലില്ലാന്നാ ഞാൻ ഓർക്കണേ. ഒരു നാടകം കളിക്കല്. നീ ആശാന്റെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് വെറുതെ ജീവിതം പാഴാക്കല്ല. എടാ ഞാനൊരു കലാകാരനായി ജനിച്ചുപോയി, എന്നെ തടയണ്ട. നിനക്കത് പറഞ്ഞാ മനസ്സിലാകല. ആ കുന്തം നീ ചെല്ലേ, പക്ഷെ അന്ത്യാമ ചാപ്പൽ കാണണം. പരമു അവിടെ വരും, വില ഉറപ്പിക്കാനുള്ളതാ. വീട്ടിക്കൊണ്ടു പോയത് കയ്യും തന്നി പോകും കേട്ടാ. ഞാനങ്ങെത്തിയേക്കാം. വെറുതെ ആളെ അവിടെ അടങ്ങൽ വെക്കരുത് കേട്ടാ. വന്നേക്കാമെന്ന്. ഇനി പൊന്നു, നീ ആ മൂനെയും വിളിച്ച് പുരയെ പോയിരുന്നാ കേട്ടാ. അമ്മൂടിയില്ലല്ല. എനിക്കറിയാം. അത് ശരി, അപ്പൊ അറിഞ്ഞോണ്ടാണോ നീ വന്നേ? ഞാൻ വരും. വന്നിട്ട് കുളിച്ചൊന്നുമില്ലേ? ഇല്ല. എണ്ണ എടുത്ത് തരട്ടാ? വെള്ളം ചൂടാക്കണ. എന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കിട്ട് നിനക്കെന്തിനാണ്? എനിക്ക് കണ്ടോണ്ടിരിക്കാമല്ല. അയ്യടാ ഒരു പൂതി, നീ ഒന്ന് പോയി തരാവാ. അമ്മച്ചാച്ചി വരാൻ ഇനി 2 മണിക്കൂർ കഴിയും. അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോകും. എന്റെ അയ്യോ, എന്നാ പിന്നെ കടലിലേക്ക് തന്നെ പോണേണ്. അതെന്തിനാണ്? നിന്നെ സൈക്കിളിലും അത് അതാണല്ല. ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? യൂതായ വാഴുന്ന ആഹാബ് ചക്രവർത്തിയുടെ ഓമനപുത്രിയായ ഊർസല രാജകുമാരി എവിടെ? നിസ്സാരനായ നീ എവിടെ? മറ്റാരെയും നിനക്ക് പ്രേമിക്കാൻ കിട്ടിയില്ല. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ചങ്കൂറ്റം? രാജാവ് തിരുമനസ്സത് അറിഞ്ഞാൽ, രാജകോപം ഉയർന്നാൽ നിന്റെ ജീവനാണ് അപകടത്തിൽ. വിട്ടി, നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? നിർത്ത്. എന്താണ് ഒരു അടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ആദ്യത്തെ ആ ഡയലോഗ് കഴിഞ്ഞുള്ളത് അങ്ങാട്ട് മാറ്റിയിട്ട് ഇന്നലെ അപ്പം പറഞ്ഞെന്നുണ്ടല്ലോ, അതൊന്ന് വായിച്ച്. രാജാജ്ഞയെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ. ഞാൻ ഒരു വീക്ക് വെച്ചരും. എടി ഇന്നലെ കഞ്ഞുടിക്കാൻ നേരത്തെ അപ്പം പറഞ്ഞ ഡയലോഗ് നീ മറന്നാ? അതാണാ, അത് വിടുണ്ട്. പിന്നെ നീ തെറ്റി വായിച്ചിടാ. കണ്ണും കാതും അങ്ങാട്ടും ഇങ്ങാട്ടും പോണത് എന്താന്ന് അത് അപ്പന് പിടിക്കേല കേട്ടാ. മോള് രണ്ടും കൂട്ടിയൊന്ന് വായിച്ചേ. ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ഊർസുല രാജകുമാരി തന്നെ വേണം നിനക്ക് പ്രേമിക്കാനില്ലേ? രാജഗോപത്തിന്റെ ഫലം ജീവഹാനിയാണെന്ന് വിധി നീ മനസ്സിലാക്കുന്നില്ല. കണ്ടാ ഇപ്പൊ ഒരു മുറുക്കം വന്നത് കണ്ട. അത് മതി, പോർഷം പഠിക്കുമ്പം തിരുത്തടക്കം പഠിക്കാൻ പറയണം എല്ലാരോടും കേട്ടാ. പറയുത്തി പാശാലും നമ്മുടെ ഡയലോഗ് ചെയ്തവരെത്തി. അപ്പൊ നമുക്ക് റിഹേഴ്സൽ തുടങ്ങണ്ടേ? അയ്യോ പിന്നെ വേണമല്ല അതിന്. അല്ല സാറേ, എന്റെ പോർഷൻ നേരത്തെ ഇട്ടിരുന്നു, നീ മനസ്സിരുത്തി പഠിച്ചായിരുന്നു. എന്റെ പോർഷൻ തന്നെയാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് കടാപ്പുറത്ത് അങ്ങാടി കട നടക്കണതേ? ഇത്തവണ ഡയലോഗുള്ള ആക്ടി തരാൻ ആശൻ മുമ്പേ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ഒറ്റ ഡയലോഗ്, ഒരു ഡയലോഗ് മാത്രം. എടാ ഡയലോഗ് അല്ല അഭിനയം, എന്ത് ഡയലോഗ് പറഞ്ഞാലും മുഖത്ത് വരണതാണ് അഭിനയം. ഈ നവരസങ്ങളൊന്നും വല്ലതും നീ കേട്ടിട്ടുണ്ടാ? അത് വല്ലതും എന്റെ ഈ മുഖത്ത് വരുവാ? ഇല്ലല്ല. പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടാ? അതിന് എനിക്ക് എന്റെ മുഖം മാറ്റാൻ പറ്റുമോ ആശാനെ? വേണ്ട, മുഖം ഇങ്ങനെ ഇരിക്കണതാണ് നല്ലത്. ആ പോയ കാര്യം എന്തായി? ചാർലിയുടെ വിരത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചാ? 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അവൻ അവിടെ ഇല്ല, പുറത്തേക്ക് ഇറങ്ങി. ഓ അപ്പൊ അവൻ ഇങ്ങാട്ട് പോകുന്നതായിരിക്കും. അല്ല, അവിടെ അടുത്തെങ്ങാട് പോയതാ. രാത്രിക്ക് മുമ്പ് തിരിച്ച് അവിടെ തന്നെ ചെല്ലുമെന്ന്. അവൻ ഇന്നലെയും വന്നില്ല, ഇന്നും വരാണ്ടിരുന്ന റിഹേഴ്സലും ഉറങ്ങിപ്പോവല്ല. നിനക്കവനെ പോയി കൈയോടെ വിളിച്ചോണ്ട് പോരുന്നുണ്ടായിരുന്നു. ചോദിക്കാണ്ട് പോണെങ്ങനെയാണെന്ന്? ഓ ചോദിക്കാണ്ടും പറയാതൊന്നും ചെയ്യാത്തൊരു മാന്യൻ.
ഞാൻ കത്തുകാരാൻ കൊണ്ടുപോയി കൊടുക്ക. കാദർ എന്ന് വിളിക്കുമ്പോ തന്നെ പുറപ്പെട്ട ഇങ്ങെത്തുമ്പോ രാത്രി വളരെ വഴുകും. മൂന്ന് രംഗത്തിൽ അവനുള്ളതാണ്, അവനില്ലാണ്ട് തൊടാൻ പറ്റുകയില്ല. ആ രണ്ടാമത്തെ രംഗത്തിൽ അവനില്ലല്ല, ഉണ്ടാ? അപ്പൊ അത് ഉണങ്ങ. ആ ബഞ്ചി ഇങ്ങോട്ട് പിടിച്ചു ഇങ്ങ. ആ തങ്കം മുന്നോട്ട് വന്ന്, നീ പൊസിഷൻ ഇങ്ങോട്ട്. പാപ്പി അങ്ങ. ഒന്ന് വായിച്ചേ. അദ്ദേഹം വെറുമൊരു അടിമയായിരിക്കാം, ആരോരും ഇല്ലാത്തവനായിരിക്കാം, പക്ഷെ എന്റെ മനസ്സിൽ അദ്ദേഹം ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. ആരിനെ എതിർത്താലും ആ സ്നേഹം തിരിച്ചെടുക്കാനുള്ള ശക്തി എനിക്കില്ല. അറിഞ്ഞുകൊണ്ട് ആശിക്കരുത് കുമാരി, അസാധ്യമായ ദുഃഖ കടലിലേക്ക് എടുത്ത് ചാടരുത്. രാവിലെ ഉടുത്തിട്ട് ഇങ്ങോട്ട് പോരും, ആകെ രണ്ട് ഡയലാഗേ ഉള്ളു. അത് നേരെ പറയാമെങ്കിൽ അറിയും പോയിടുന്നു. അസാധ്യമായത് ആശിക്കരുത് കുമാരി, അറിഞ്ഞുകൊണ്ട് ദുഃഖ കടലിലേക്ക് എടുത്ത് ചാടരുത്. കുന്തം വിളികളും നിൽക്കാണ്ട് കൂടെ പറയണോ? മരങ്ങള രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? നന്നെ തല്ലി തല്ലി ഞാൻ മടുത്ത്. എവിടെ നോക്കിയാ ഡയലോഗ് പറയണേ? ആഡിയൻസിന് മുമ്പിലാ പുറകിലാ? രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? കുമാരി, രാജാവ് തിരുമനസ് അറിഞ്ഞാ നിന്നെ കൊലത്തും. കണ്ടാലും മതി ഒരു രാജാവ്. അയ്യട, പോയി പണി വെക്കാൻ പറഞ്ഞ നിന്റെ രാജാവിനോട്. ദേ ഒരു വക മറ്റടത്തെ പരിപാടിയായി പോകട്ടാ നീ കാണിച്ചത്. ഇത്ര നേരം പരമൂരെ ഷാപ്പിൽ പിടിച്ചിരുത്തി, അന്തിക്കുമ്പം എത്താവുന്നല്ല നീ പറഞ്ഞത്. ഇവിടെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ എനിക്ക് വേണ്ടിട്ടല്ല, ഇവന് വേണ്ടിട്ടാണ്. വായിട്ടലച്ചതും വലയ്ക്ക് വില പറഞ്ഞതും, എന്നിട്ട് വാക്ക് പറയേണ്ട നേരത്ത് ഇവൻ വരാണ്ട് ഇവിടെ കടം തിരിഞ്ഞു കളിച്ച ആർക്കായാലും കലി കയറൂല്ല. അല്ല ആശം തന്നെ പറ. എന്റെ പൊന്നോ നീ പോണാവിടുന്ന്. അവനവന്റെ കാര്യം നോക്കാളെ അവൻ നിന്ന് തെറി കേക്കണ്. നാണം ഉണ്ടോളാ നിനക്ക്? ഇതുമല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം പറ്റാണ്. ആചാനുവിന്റെ വണ്ടയുള്ള കിറുക്കാണ്. കിറുക്കുന്ന എന്റെ തന്തയ്ക്ക്. ദേ തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ല, ഞാൻ പോലും കൊതിയിലെ വിളിക്കണതിന് മുമ്പ് അങ്ങേരി ചത്തുപോയതാണ്. എന്റെ മട്ടും മാതിരിയും മാറും. ഞാൻ ഇവനെ കൊണ്ടോ പോണുള്ളൂ. അവയപ്പം വരണില്ല, ഇവിടെ പണിയുണ്ട്. അത് ഇങ്ങനല്ല തീരുമാനിക്കണത്. ഇളനെ ഇറക്കി വിടുവാ എങ്കിലും. നീ വിടാ, ഇവനിവിടെ നിന്ന് അലമ്പാക്കും. ഞാൻ ഇവനെ വിളിച്ചോണ്ട് പോകട്ടെ. ഇയാളെന്നെ എന്ത് ചെയ്യുമെന്നാ? ഞാൻ നോക്കുകാരാട്ടാ. നീ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നില്ലടാ. നീ വാ, നീ വന്നത് ഇയാക്കട ഭാഗ്യം. ആണ്ടോ നീ വാ. ആണ്ടോ നാടകം കളിക്കാൻ ഇങ്ങോട്ട് കളിക്കാണ്ടോ? ഇത്തരം തെമ്മാടികളാ പാപ്പിയുടെ കൂട്ട്. അവനൊരു പോഴ, പക്ഷെ ആ മറ്റവനുണ്ടല്ല ആൻഡോ, ആ വരുത്തൻ ഒരുത്തം കെട്ടവനാ. അവനിത് ആദ്യമായിട്ടല്ല കേമ്പിൽ വന്ന് വഴക്കുണ്ടാക്കണത്. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വാങ്ങിക്കാനും കൊടുക്കാനൊന്നും അപ്പം നിക്കണ്ട. ഈ വൃത്തിയായിട്ട് ആൾക്കാരായിട്ടുള്ള സഹവാസം അതൊന്ന് നിർത്താവോ? ഇന്നലെ പോയമ്മച്ച് ഇപ്പഴാണോ പറയണത്? എന്തായടാ കാറിലെ ഇന്നലെ പിടികിട്ടിയില്ല, കണ്ടിട്ടേ പോരോന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങേ ഇരുന്ന് രാവിലെയാ കണ്ടത്. വിവരം പറഞ്ഞ് കത്തും കൊടുത്തു. പിടിച്ച പിടിയാലേ കൊണ്ടുവരാനല്ലേ നന്നെ അങ്ങാട്ട് അയച്ചത്? അപ്പൊ വന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയാള് വരുന്നില്ല എന്ന് പെരുന്നാൾ നാടകം കളിക്കട്ടാണ് പറഞ്ഞിട്ടുള്ളതല്ലടാ. പിന്നെ ആരോട് ചോദിച്ചാൽ നാടകം കൊടുത്തെന്ന് പറഞ്ഞു എത്ര ചാട്ടം കുട്ടിയാണ്. അയാളുണ്ടാവില്ല കേട്ടാ. മദ്രാസിൽ സിനിമേന്റെ ഏതാണ്ട് ഇടപാടുണ്ട് അത്ര. മൂപ്പര് സിനിമയെ ചേർന്നാൽ നമുക്കൊക്കെ ഉപകാരമാണെന്നാ പറഞ്ഞു. ഈ വക എംബോക്കികളെ വെച്ചത് ചെയ്യരുതെന്ന് ഞാൻ എന്നാട് തന്നെ നൂറുവട്ടം പറഞ്ഞതാ, പക്ഷെ കേക്കുകയില്ല. നാല് കായിന്റെ മുട്ട് വരുമ്പോ അത് മുടക്കാൻ വരുന്ന നാറിയം പിടിച്ച് നറത്തി കേറ്റും. എന്നിട്ടിപ്പം ദേ കിടന്നനുഭവിക്കാം. പെരുന്നാളിന് ഇനി ദിവസമില്ലല്ല, അപ്പൻ എന്നാ ചെയ്യും മോളെ? കളിക്കാനാണില്ല, നാടകം നടത്താൻ പറ്റുവാ. അപ്പൻ ചെന്ന് അച്ഛനോട് വിവരം പറയ്, ചാർലി ഇല്ലാത്തോണ്ട് നാടകം കളിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോഴാവുമ്പോ നമുക്ക് ദിവസമുണ്ട്,
പള്ളിക്കാര് വേറെ ഏതെങ്കിലും പരിപാടി ബുക്ക് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ആണാണെന്നും പറഞ്ഞ് ഇവിടെ അങ്ങാട്ടും ഇങ്ങാട്ടും നടക്കാനാ? ഒമ്പതാമത്തെ വയസ്സിൽ മുഖത്ത് ചായം തെച്ചത് പിന്നെ പെരുന്നാളിന് നടക്കാൻ മുടക്കിയിട്ടില്ല. അത് മുടക്കാൻ പറ്റുകയല്ലടി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആളിന് ആള് തന്നെ വേണ്ടേ? നാടകം മുടക്കാൻ പറ്റുകയല്ല. എങ്ങനെ കളിക്കുന്ന അപ്പനി പറയണേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ല. അവനാണ് കായി മുടക്കണെന്ന് പറഞ്ഞ ഞാൻ അവന്റെ കാലത്തിന് പിടിക്കണ. നമ്മൾ ഇവിടെ കിടന്ന് വീർപ്പ് പിടിച്ച നാടകം തട്ടേ കേറുവപ്പാ. പെരുന്നാക്കൂട്ടത്തിന്റെ മുന്നിൽ എല്ലാ മോഹവുമായി നിൽക്കുമെന്ന് ഓർക്കുമ്പോഴാ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? മരനീരും മോന്തി നടക്കണ ജമ്മാനത്തെ പൊന്നരയൻ മരനീരും മോന്തി നടക്കണ ജമ്മാനത്തെ പൊന്നരയൻ നീട്ടി തുപ്പിയതാണേൽ തുറമണലെല്ലാം പൊന്നാകൂലേ. മാനത്തെ പൂന്തുറയിൽ മലവീഷണ കാണൂലേ മാനത്തെ പൂന്തുറയിൽ മലവീഷണ കാണൂലേ വിലപേശി നിറയ്ക്കണ കൂടുതൽ മീനാണെങ്കിൽ പിടയ്ക്കൂലേ മീനാണെങ്കിൽ പിടയ്ക്കൂലേ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്? ഞാനല്ല പാരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. കടലിന്റെ കരയേഴിലും വലയിൽ ആയിരം മുട്ടു വിരിയുള്ളേ ആയിരം മുട്ടിലൊരഞ്ഞാഴ്ത്തേനുന്ന റോമന വണ്ടു മുരളുള്ളേ. കടലിന്റെ കരയേഴിലും വലയിൽ ആയിരം മുട്ടു വിരിയുള്ളേ ആയിരം മുട്ടിലൊരഞ്ഞാഴ്ത്തേനുന്ന റോമന വണ്ടു മുരളുള്ളേ. അക്കര ഇക്കര ഓടി ഒഴുകുന്ന ഓടി വള്ളം ഒരുങ്ങൂലേ നിന്നും വലയിലെ ചിത്തിയിൽ തിരിമുത്തു കിടന്നു തിളങ്ങൂലേ. അക്കര ഇക്കര ഓടി ഒഴുകുന്ന ഓടി വള്ളം ഒരുങ്ങൂലേ നിന്നും വലയിലെ ചിത്തിയിൽ തിരിമുത്തു കിടന്നു തിളങ്ങൂലേ മുത്തു കിടന്നു തിളങ്ങൂലേ മുത്തു കിടന്നു തിളങ്ങൂലേ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. കടലിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്ത ഉദിച്ചു വരുന്നത് കണ്ട് വലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലവിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം സാഗര വന്ന കണക്കുമണപ്പുറം ആകത്തി മികിട തിമുറത്തെ ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറമാകെ തിമികിട മൃതത്തെ. ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ നമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ. തുറകളിരുന്നൊരു തുടികുളി മേളത്തായം വകയുടെ ചെമ്പട മുറുക
ഒഴുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ തീരെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ തീരെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടൊരു വലയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടൊരു വലയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിട മൃതത്തെ താകിടത് മൃതത്തെ ദിനികിടത് മൃതത്തെ ആശാൻ പറഞ്ഞാ ഞാൻ വേണ കടലീ ചാടും. ധൈര്യമായിട്ട് പറ. എല്ലാ കൊല്ലവും പള്ളിപ്പെരുന്നാളിന് ഞാൻ നാടൻ ചെയ്യാറുള്ളത് അറിയാമല്ല. ഇക്കൊല്ലത്തെ നാടകത്തില് ഒരു പ്രധാന വേഷം നീ ചെയ്യാൻ പോവുകയാണ്. നാടകത്തിന് വേഷം ഞാൻ ചെയ്യാൻ പോണെന്ന ആശാന് കണ്ട് തലക്ക് പിടിച്ചെന്നാ തോന്നണേ. ഞാൻ പറയണത് നീ കേക്ക്. നിനക്ക് നല്ല താളബോധമുണ്ട്. നിന്റെ പാട്ടും ചവിട്ടും കണ്ടപ്പോ എനിക്ക് ബോധ്യായി. അത് പിന്നെ എന്റെ അപ്പൻ ചവിട്ട് നാടകക്കാരനായിരുന്നു. കൊച്ചിന്നാളിലെ അപ്പന്റെ ചവിട്ട് നാടകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൻ മരിച്ചെങ്കിലും രക്തത്തിലുള്ള മറക്കാൻ പറ്റുവാ. പക്ഷെ അതുപോലല്ല നാടകം. എന്തിച്ചു എനിക്കെങ്ങും വയ്യ. എന്റെ കൈയും കാലും മറയ്ക്കും. ഈ വായി കൊള്ളാത്തവും കടിച്ചാ പൊട്ടാത്തുമായിട്ട് ഓരോന്ന് പറയേണ്ടി വരില്ലേ. എന്താണ് അതിന്റെ പേര്? ഡയലാങ്ക. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എടാ അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. ആശാൻ ശരിപ്പെടുത്തി തന്നാലും ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. എനിക്ക് വയ്യപ്പ. എടാ അതിനുള്ള ധൈര്യം ഞാൻ തരാന്ന്. ഏറ്റ ഏറ്റു ഏറ്റല്ല. എങ്കിലൊരു കൈ നോക്കാം. അല്ലാശാന ഞാൻ ഹീറോയാണ്. അതെന്താണ് നീ ഹീറോ വേഷം മാത്രമേ ചെയ്യത്തുള്ള? വില്ലൻ വേഷാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഹീറോ പിടിച്ചിട്ടിരിക്കും. എന്റെ സുഭാഗവും മാറും. പാതിര വരെ അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. വേറെ ആരെയും കിട്ടിയില്ലേ അപ്പന്? എന്താണ്ടി മോളെ അവന്റെ ഒരു താളബോധം പാരമ്പര്യമാണ് കേട്ടാ. കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ച് കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ള. ഇതിനെയൊക്കെ വിളിച്ച് എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി. എന്താണെന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എന്താ എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞു? തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ല എന്ന് തന്നെ. ദേ ആശാന്റെ മോളായി പോയി കേട്ടാ. അല്ലെങ്കിൽ ആ എന്റെ മോന്ത കൊള്ളു കാലെന്ന്. ഈ മോന്തയെ വെച്ചുകൊണ്ടാ ഇത്ര നാൾ ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ. പോയി പണി നോക്ക്. ഞാൻ എന്റെ പാട്ടിന് പോണം. ഞാൻ നിങ്ങളുടെ പുറകെ വന്ന. ഇല്ലല്ല തേനെ ബാലയെന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കുകയാണ്. പോവില്ല. എനിക്ക് നാടകം വേണ്ട. കുന്തവും വേണ്ട. നീ എവിടെ നിക്കണ്ടാണ്ടോ ലിസാമ്മേ. നീ ഇനി മിണ്ടരുത് കേട്ടാ. നാട് വന്ന്. ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ ഇറങ്ങുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൻ അതങ്ങ് മറന്നു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം.
എന്താണ് പേര്? ആ എന്തെങ്കിലും ആകട്ടെ, നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിന് സ്റ്റേജിൽ കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷങ്ങൾ എന്റെ അടുത്ത് വേണ്ട, എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറും തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ. ഇത് മഹാ മോശമായി പോയി കേട്ടോ ആശാന്, പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശാൻ വരച്ച് ആൺവേഷം കെട്ടിച്ച് ഇതിലേ കിടക്ക്, ഞാൻ പോണേക്കാനാണ് പറഞ്ഞത്. നീ അങ്ങനെ പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട, ന്യായനം വേറെ. മേത്തൂന്ന് കൈ, ആ മേത്തൂന്ന് കൈയെടുക്ക, ആലോഹ്യം വേണ്ട. അപ്പന്റെ നിപ്പ് കണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്. എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പം ഓരോ കുന്ത്രാണ്ട് വിളിച്ചോണ്ട് വന്നോളും. പൊക്കോണ എന്റെ മുമ്പിൽ നിന്ന്. ആ എന്തീശോയേ, പുട്ടെടുത്ത് വെക്കണണ്ട, എനിക്ക് കടലിൽ പോകണ നേരായി. നീ ഇന്ന് കടലിൽ പോയില്ലേ? പോകാമെടാ, നീ ഇങ്ങാട്ട് വന്നേ. ഒരു കാര്യം പറയട്ടെ ആശാന, എന്താണപ്പാ കോള്? ഇരിക്ക്. എടാ ഇന്നലെ പറ്റിയത്, അത് അവൾ ഒരു ബുദ്ധിമോശം പറഞ്ഞതാൻ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട, എന്റെ കൂടെ വരണം. അവളാ? ഏതവള്? എടാ ഇന്നലെ ഇന്നലെ നമ്മ ഷാപ്പിൽ വെച്ച് കണ്ട്, കുടിച്ച് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്? എടാ നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത് നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളേതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടുകൊണ്ട് നീ അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ ഞാനാ? ഞാനും കേട്ടിട്ടില്ല. ആശാനം ഇന്നലെ കുറച്ച് ഓവറായിരുന്നു കേട്ടാ. ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ട് സംസാരിച്ചപ്പ നാടകം കളിക്കാമെന്ന് സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന. ലൈറ്റ് ഹൗസ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ല, എന്റെ മുഖത്തോട് വെളിച്ചം വീണത്. അപ്പൊ ആശാൻ എടുത്തുണ്ടായിരുന്ന, അത് സ്വപ്നമല്ലായിരുന്ന. അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം നീ ഒഴിഞ്ഞ്, ഞാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചു. എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. താളബോളമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്? പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിയിട്ടാ. അതിനൊരു കാരണം എനിക്ക് കടലിൽ പോണെന്ന്. ഒറ്റോ കൊണ്ടെന്നാരെങ്കിലും പറഞ്ഞു. രണ്ടും കൂടെ അങ്ങനാണ്, ഞാനും കടലിൽ പോണതാണ്. നിങ്ങൾക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടൽ. എനിക്ക് അങ്ങനാണ്, ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയല്ലോ. സമയം കൂടി പോണതാണ് എന്റെ കുഴപ്പം. കള്ളും കുടിച്ച് അടിപിടി കൂടുന്നേലും നല്ലത്, ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ. നീ ഒരു രണ്ടു ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്, പറ്റില്ലാന്ന് തോന്നി അപ്പ വിട്ടു. പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും, സത്യമായിട്ടും. അത് സമ്മതാണ്. സമ്മതിച്ച് അവിടെ വരുമ്പോ നിങ്ങളുടെ മോളണ്ടല്ല, ഒരല് കൂടിയൊരനം. അവള് കമാന്ന് വിണ്ടുകയല്ല പോരെ. അപ്പ ഞാൻ നാടകത്തിൽ ചേർന്നെന്നാണ് നിങ്ങളെല്ലാവരും പറയണത്? ശരിയെങ്കി ശരി, ആശാന പുട്ടും കടലും എടുത്തു വെക്ക്. വേണ്ട നീ വാ, അതൊക്കെ നുമ്മക്ക് പോന്ന വഴിക്ക് കഴിക്കാമെന്ന്. നാടകം എന്ന് പറയുമ്പോ പെണ്ണുങ്ങളുണ്ടാവല്ല, പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്താ? അവനെ പിടിച്ച് വിഴുങ്ങുവാ. വിഴുങ്ങത്തൊന്നും അല്ലായിരിക്കും എന്നാലും. വലത് കാല് വെച്ച് തട്ടയിലോട്ട് കയറി തൊട്ടു തൊയ്തോ. തുടങ്ങി കേട്ടാ,
ഇന്നലത്തെ മാതിരി ഞാൻ ഇട്ടേക്ക് പോവും. നീ ആ സ്ക്രിപ്റ്റ് അങ്ങാട്ടെടുത്ത് ഒന്നാമത്തെ രംഗം തൊട്ട് വായി. ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അടിമയെന്ന് പറഞ്ഞാൽ നല്ല മേക്കരുത്തുള്ള, നല്ലോണം പണിയെടുക്കുന്ന ഒറ്റ ഒരുത്തൻ. അവനെ കണ്ട് രാജകുമാരിക്ക് അവനോട് സ്നേഹം തോന്നി. അവൾ അവനോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൻ പറഞ്ഞു, ഞാൻ വെറുമൊരടിമ, നീയോ രാജകുമാരി, നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല. അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ആരെതിർത്താലും ഈ ജന്മത്ത് തനിക്കൊരു കാമുകനുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ അതവനായിരിക്കും എന്നവൾ ശഠിച്ചു പറഞ്ഞു. നേരുള്ളവണ്ണാണ് കേട്ടോ അവള്. പക്ഷേ ഈ വിവരം രാജാവ് അറിഞ്ഞു. അയാൾ അവനെ രാജകുമാരിയെ സ്നേഹിച്ച കുറ്റത്തിന് തുറുങ്കിലടച്ചു. പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു രാജാവ്. തന്റെ മകളെ മറക്കാമെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് രാജാവ് പറഞ്ഞു. ഇല്ല, കൊടുത്തുപോയ സ്നേഹം തിരിച്ചെടുക്കാൻ എനിക്കാവില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈശോ, ഏതു തുറങ്കിലാണ് തന്റെ പ്രിയനെന്നറിയാതെ ഭാവം രാജകുമാരി അവനെ തേടി നടന്നു. മനസ്സിലായ? നല്ല കഥയാണ് കേട്ടാ, സങ്കടം വരും. അല്ല, ഇതിൽ ഞാനാരാണ്? എന്റെ വേഷം പറഞ്ഞില്ലല്ലോ. നീയാണ് അടിമ. അതിനൊരുപാട് വർത്താനം പറയേണ്ടി വരുമല്ല. പിന്നെ പറയാണ്ട്. ഇതൊക്കെ ഞാനവിടുന്ന് പഠിക്കാനാണ്. ഒക്കെ പഠിപ്പിക്കാം. ലിസാമേ, മോളങ്ങാട് വായി. വിലയാത മലഞ്ചെരിവിലേക്ക് കോലാട്ടിൻ പറ്റങ്ങളെ ഇറക്കിവിട്ടു വന്ന അടിമക്കൂട്ടത്തിൽ അവനൊരു സൂര്യനെപ്പോലെ ഉദിച്ചു നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവന്റെ വിരിഞ്ഞ നെഞ്ച്, ബലിഷ്ഠമായ മാംസപേശികൾ, എണ്ണമയമാർന്ന മേനി. കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. ജെറുസലേം കന്യകളെ, നിങ്ങൾ എന്റെ പ്രിയയെ കണ്ടോ? നീരവം നീങ്ങുന്ന നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, നിങ്ങൾ എന്റെ ഹൃദയേശ്വരിയെ കണ്ടോ? ഏതൻ തോട്ടത്തിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന പൂങ്കുലകൾക്കിടയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തീർത്ഥാനഗരം പോലെ മനോഹരിയായവളെ, വരിക വരിക വരിക. യൂതായ നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം. എന്റെ മകളെ ഒഴികെ അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ്സിവിടെ പിളഞ്ഞു വീഴും. കഷ്ടം, മറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ. നീ ആരാടാ? എടാ ആരാന്ന്? ആൻഡോ ആ കഥാപാത്രമാ. എന്റെ മറുപടിയൊക്കെയാണല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്. നീ അടിമ, അടിമയ്ക്ക് ഇറന്ന വർത്തമാനമാണ് നീ പറഞ്ഞത്. എടാ ആണാന്ന്? ഡാ കാവറെ, എന്റെ വേഷം കെടുത്തെ. ആ ശത്രങ്ങാട്ടൂര് തട്ടേല് നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. എടാ വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. ചെല്ല, എന്ന പൊസിഷനിൽ നിൽക്ക്. ഞാൻ അവസാന ഭാവം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ നിന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. പറയ്, പറയടാ. Thank you.
ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ ഗർഭന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച ശ്രമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാവുന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി, അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം. ഹീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ, എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേശെടുക്കണ, കുറച്ച് വെള്ളം തരുവ. നീ പെരുക്കി കളഞ്ഞല്ലടാ സാറിന്, ഇതിന്റെ ഏഴ് അയൽപക്കത്ത് വരികയല്ല. ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയല്ല, അസലായി. പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളൂ, അതു പോരാ. നന്നായെന്ന് വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം? ആശാൻ പറഞ്ഞില്ലല്ല നന്നായില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി എന്ന് ഞാൻ പറഞ്ഞ ഇനിയും നന്നാവാനുള്ള എന്റെ മനസ്സ് കെട്ടുപോകും. അതുകൊണ്ടാ ഉമ്മ തുടങ്ങിയതല്ലേ ഉള്ളു, നീ നോക്കിക്കോ.
നാട്ടിലെ ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം. എന്റെ മകളെ ഒഴികെ അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിളഞ്ഞു വീഴും. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് ശ്രമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. മറക്കാവെന്ന് പറയും, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയും. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി, അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ, എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. ഞാൻ കണ്ടില്ല കേട്ടാ, ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ നോക്കിയോണ്ടല്ലോ വേറെ വരും. മുമ്പിൽ കടനാടന്ന് കയറി ഞാനും കളിക്കായിരുന്നു. ഞങ്ങൾ നിക്കണ പോണ, നിങ്ങ പാപ്പരോട് പൊക്കോ, ഞാൻ വന്നേക്കാം. ഒരുപാട് വൈകരുത് കേട്ടാ. ഇല്ലെന്ന്. നിങ്ങെന്താണ് ഈ നോക്കി നിക്കണത്? ആ പോ. പ്രതീക്ഷിച്ചാലും ഭംഗിയായി, നന്നായി കേട്ടാ. ഞാൻ ഉമ്മാർക്കളെ കൂടെ പോയിട്ടും വെട്ട കേട്ടാ, ചെലവ് ചെയ്യാന്ന്. അവരവനെ കൊണ്ടുപോണത് കണ്ട, നിലത്ത് വെക്കാണ്ടാണ്. അവനിനി പറവറ മോളെ കണ്ടോ? ആശാനെ, ആന്റെ വന്ന ഇവിടെ? ഇല്ലല്ല, ഇന്നലെ അവിടുന്ന് അങ്ങാട്ട് പോയതാണ്. ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അവന്റെ പെങ്ങൾ ഒരുപോലെ കണ്ണടയ്ക്കാതെ കാത്തിരിപ്പാണ്. ഇതുവരെ കുടിയിലെത്തിയില്ല, ഇവനിത് എവിടെ പോയി കിടക്കാണ്? നീ ആ തോർത്തിങ് എടുത്തേ, ഞാനൊന്ന് നോക്കിയേച്ചും വരാം. ആശാനെ, ആശാനെ, ആശാനെ.
ആശാനോടുള്ള കടപ്പാട് ഞാൻ ഈ ജന്മത്ത് മറക്കണം. ആശാന്റെ ദൈവമാണ്, ഗുരുവാണ്, എല്ലാണ്. എനിക്ക് ഈ കാല് പിടിക്കണം, എനിക്ക് ഈ കാല് പിടിക്കണം. കാല് വരാൻ ഗുരുവേ, കാലു ഈ കാല് പിടിക്കണം. ഞാൻ ഈ കാലത്ത് വിടൂല, ഞാൻ ഈ കാലത്ത് വിടൂല. കാലെന്ന് വിടാൻ ഗുരുവേ. എന്തോ ഇന്നലത്തെ ആഘോഷത്തിന്റെ ആശാന്, ഇത് നമ്മുടെ രാജകുമാരി ഒന്നും ഉണ്ടാണ്ടിരിക്കാമോ? ഓ, ഉണ്ടല്ല. ഇല്ല, തൊണ്ടവെള്ളമല്ല, കുടിക്കാനിത്തിരി വെള്ളം തരുവാ. ഓ, തരാം. നീ അങ്ങാട്ടിരി. എന്റെ ദൈവമാണ് ആശാന്റെ ദൈവമാണ്, എന്റെ ഗുരുവാണ്, എന്റെ എല്ലാമാണ്, എന്റെ ഗുരുവാണ്. ഓ, സമ്മതിച്ച്. എന്റെ എല്ലാം. എവൻ വടിയായല്ലേ, എടാ അങ്ങാട് പിടിച്ച്. എടീ പുളിയിരിപ്പോന്റെ ഉരുണ്ടപ്പുളി വിഴിഞ്ഞെടുത്തേ, അവന്റെ അണ്ണാക്കിലോട്ട് ഓരി ഒഴിക്കട്ടെ. ആൻഡോയേ, നാടകത്തിന് ചാർലി സാറിന് പകരം ഹീറോ കളിച്ച ആടാണ് ആൻഡോ. ആശാൻ ഇത് എന്നോട് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചതല്ല. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അതായിരുന്നില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പെരുന്നാൾ കളി വേണ്ടെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ, ചത്തുപോവും. ഭയങ്കര ഇൻസൾട്ട് ആയി പോയി. ഇത് എന്റെ കൂടെ ട്രൂപ്പാണെന്ന് വിചാരിച്ചത്. അപ്പനിവിടില്ല, കടലിൽ പോയിരിക്ക. ലിസയും ഈ ട്രൂപ്പിലെ ചുമതലപ്പെട്ട ഒരാളാണല്ലോ. പകരക്കാരനെ എഴുന്നള്ളിച്ചപ്പോ കൂടെ കളിക്കാൻ നിന്നു കൊടുത്തതുമല്ലേ. ചതിയായി പോയി. ഏത് എംബോക്കിയെ കൊണ്ടുവന്നും എന്റെ സ്ഥാനത്ത് ഇരുത്തോന്ന് പറയുമ്പോ ഞാൻ ആരായി? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കല്ല വില, ഞാൻ മുടക്കുന്ന പണത്തിന് മാത്രമാണ്. ആണോ ലിസേ? അപ്പനോട് പറയാനുള്ളത് അപ്പനോട് പറഞ്ഞാ മതി. അച്ഛനെ,
ഞാൻ വീട്ടിൽ പോയിരുന്നു. ആശാനക്കാനാണ് പോയത്. മദിരാശിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ഉള്ളതുകൊണ്ടാ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടല്ലോ. ആ സമയത്ത് തന്നെ നാടൻ കളിച്ചില്ലെ തല പോകൂ. അത് നീ തീരുമാനിച്ചാ പോരല്ലേ. നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നടത്താവുന്ന അതിനു മുമ്പ് ഞാൻ എത്തിപ്പോയതാണല്ലോ. വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാലും കഴിയും. നീ ഒരു ഇത്തിരി ചില്ലറ തന്നിട്ടുണ്ട് നേരെ എന്ന് കരുതി നാടകം നടത്താനുള്ള അവകാശം നിനക്കാൻ തീർന്നിട്ടില്ല. ഉണ്ടാ എന്നല്ല, പരസ്പരം ധാരണ വേണമല്ലോ. ആ ധാരണ ഇങ്ങാട്ടും വേണമെന്നാ ഞാൻ പറഞ്ഞേ. ഉമ്മ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് നീ ഇത് എന്നാട് ചെയ്യാവാടാ. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നാടകത്തിന്റെ ബുക്കിംഗ് ഏറ്റിട്ടുണ്ട്. ഒല്ലൂരാണ്. തലേന്ന് ഉച്ചയ്ക്ക് വാനയക്കാം. സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ വഴിക്ക് വന്നാ ഞാനും കയറാം. എനിക്ക് പിന്നെ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറവാ. മറ്റുള്ളവരുടെ കാര്യം ആശാ നോക്കിക്കൊള്ളണം. ചിലപ്പോ മിനിസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം. ഞാൻ വരട്ടെ. കയറടിക്കാറായ കുറച്ചുകൂടെ തൊളയിടാനുണ്ട്. എഞ്ചിൻ സ്റ്റാൻഡ് വെക്കുമ്പോ കുറച്ച് ചെരിച്ചു വെച്ചാ മതി കേട്ടാ. എവിടൊക്കെ തിരക്കി? നീ ഇവിടെ വഞ്ചപ്പണി നോക്കി നിൽക്കാണല്ലേ. എന്താണപ്പാ? ഏ ഒരു കാര്യണ്ട്, വലിയ കാര്യ. ഇങ്ങോട്ട് വന്നേ പറ. അതെ, ആശാൻ പുതിയ നാടകമായിട്ട് പുതിയ നാടകത്തിന്റെ ബുക്കിംഗ് എടുത്തെന്ന്. എവിടെ? തൃശ്ശൂരടുത്ത് ഒല്ലൂരാണ്. എന്ന്? തിങ്കളാഴ്ച. നീ വരുന്ന തിങ്കളാഴ്ചയാ? ഒരു വാനിലാണ് പോകണത്. മന്ത്രി വന്നാണ് ഉദ്ഘാടനം. പിന്നെ കഴിഞ്ഞ കളിക്ക് നീ അങ്ങോട്ട് ഒപ്പിച്ച് മാറിയെന്നുള്ളു. ഏ പോരാ, പെരുന്നാക്കൂട്ടം പോലെ അല്ലല്ല. ഡയലോഗ് ഒന്നും കൂടെ പഠിക്കും. പ്രാക്ടീസ് കുറച്ച് കൂടുതലാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ല. പിന്നൊരു കാര്യം, അനുഭവം ഉള്ളവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാം. പോട്ടെ. എന്താണപ്പാ കാര്യം? പുതിയ നാടകം പൊക്കിക്കായത്. ഇവനിപ്പൊ കടലിലും വെള്ളത്തിലൊന്നും അല്ലല്ലോ കണ്ണ്. ഇവൻ വലിയ കലാകാരനായി പോയില്ലേ. നിന്റെ കളിയാണെന്നായിരുന്നു കേട്ടാ. വിടണ്ട, നിന്റെ ശീലത്തിന് അണങ്ങുന്നുണ്ട്. ഒല്ലൂരില് നാടകം ഏറ്റത് അപ്പനോട് ചോദിച്ചിട്ടാണോ? അല്ല, ഏറ്റതല്ലേ മോളെ. ആരേറ്റുന്നുള്ളതല്ല, അത് മുടക്കാപ്പാടുണ്ട. അവനില്ലാണ്ട് നാടകം കളിച്ചറിഞ്ഞപ്പോ കയറിക്കൊണ്ട വാശിയ. അതാ ഒപ്പത്തിനൊപ്പം ഉടനെ നാടകം ഏറ്റത്. അവന് തന്നെ മുന്നിൽ നിന്ന് കളിക്കണമല്ല. കളിക്കട്ടെ ആശാനെ. കളിയേറ്റവരം കാണണമെന്ന് പറഞ്ഞു കേട്ടാ. രണ്ടു മൂന്ന് റിഹേഴ്സലൂടെ നോക്കണം. പെരുന്നാക്കൂട്ടം അല്ലല്ല, എനിക്കൊന്നുകൂടെ ശരിയാകുന്നുണ്ട്. രണ്ടു ദിവസം കടലിൽ പോകണ്ടെന്ന് വെച്ചാല ഇന്നിനി പറ്റുവാ. ഇന്ന് വേണ്ട, നോക്കാം. നീ ഇപ്പൊ പോ. എന്നാ ഞാൻ പോട്ടാ. ഒല്ലൂരിലെ നാടകത്തിലെ ആരാപ്പാ ഹീറോ? ചാർലിയോ ആൻഡോയോ? ചാർലി ആ നാടകമേറ്റ സ്ഥിതിക്ക് അവൻ വേണ്ട, ആൻഡോ മതി എന്ന് പറയാൻ പറ്റുക. അവന് കളിക്കാൻ വേണ്ടിയാണല്ലോ പണം ഇറക്കിയിരിക്കണം. എങ്കി പിന്നെ അപ്പൻ അങ്ങ് തുറന്നു പറഞ്ഞൂടെ ഇനി ആൻഡോയെ വേണ്ടെന്ന്? അവന്റെ ഉത്സാഹം കാണുമ്പോ എങ്ങനാ മോളെ മുഖത്ത് നോക്കി പറയണത്? പറയാൻ വൈകിക്കണതാ, അതിലും വലിയ ചതി. ഞമ്മൾ പണി നോക്കാൻ പറഞ്ഞപ്പോ അയാളെ കിടന്ന് ചിരിക്കണ. എന്താണ് കടപ്പുറത്ത് കിടന്ന് കുനി കുത്തണത്? വിശേഷമുണ്ട്, നീ അറിഞ്ഞ? പറയാണ്ടെങ്ങനെ അറിയാനാണ്? ഞങ്ങ പുതിയ നാടകത്ത്. എവിടെയാണ്? ഒല്ലൂര്. തൃശ്ശൂരടുത്തം കണ്ടാണ് മന്ത്രി പറഞ്ഞിട്ടെന്ന്. എന്റെ അമ്മു, മന്ത്രിന്റെ കൂടെ വഴിക്കൊന്ന് പോകുക. ചിലപ്പോ പോയെന്നും വരും. അതൊക്കെ ഒരു യോഗമാണ്. മന്ത്രിയുടെ മുല്ല നാടകം കളിക്കണതും പട്ടുമ്പളയം വാങ്ങണതും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആവത്തുങ്ങളെ മറക്കല്ലേ കേട്ടാ.
നാലാളിന്റെ വെട്ടത്തിൽ പോകാനുള്ളതാണ്. രണ്ട് പുതിയ ഷർട്ട് വയ്ക്കാൻ കൊടുക്ക. തിങ്കളാഴ്ച നാടകം എന്ന് പറയുമ്പോ ഞായറാഴ്ച എങ്കിലും പോണമല്ല. രാത്രിയല്ലേ കളി, കഴിയുമ്പം വൈകുമല്ല, നമ്മ രാത്രി തന്നെ മടങ്ങുക. ചിലപ്പോ മടങ്ങണില്ലെങ്കി അവിടെ തന്നെ താമസിക്കുമായിരിക്കും. ഹോട്ടലിലാണ്. അതൊക്കെ അവിടുത്തെ ഒരു എനം പോലെ. എല്ലാം കൂടെ ഒരു രണ്ടു മൂന്ന് ദിവസം മതിയാവുമല്ല. രണ്ടു മൂന്ന് പുതിയ ഷർട്ട് തയ്പ്പിക്കണം. കൊല്ലൂരിലെ നാടകത്തിന് നീ ഉണ്ടാവില്ല. ഒന്നുകിൽ ആ നാടകം വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ അവനെ വെച്ച് കളിക്കണം. അവനാണല്ല കാര്യം മുടക്കണം. ആരേ? ആ ചാർലി. നേരാണ് ആശാനി പറയണത്. ഈ ചാർലി ഇത് എവിടെ പോയി കിടക്കുകയാണ്? കളി കഴിഞ്ഞിട്ട് ആളുകൾക്ക് വീട്ടിൽ പോകണ്ടാണെന്ന് വല്ല വിചാരമുണ്ടാ? നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ആശാനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പുരാണ നാടകങ്ങളോട് ഓഡിയൻസിന് അത്ര കൂള് പോരാ. നിങ്ങൾ തന്നെ കണ്ടില്ലേ നമ്മൾ വിചാരിച്ച സുഖം കിട്ടിയോ? അത് നീ കളിച്ചതിന്റെ തകരാറാണ്. അല്ല അതെന്തുവാട്ടെ, ഒന്ന് ചുവട് മാറ്റി ചവിട്ടിയേ പറ്റൂ ആശാനെ. കാശ് മുടക്കുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് കൂടിയാണല്ലോ. ഇത്തവണ ഒരു പുതിയ സോഷ്യൽ നാടകം നോക്കാന്ന് വിചാരിച്ചിരിക്കുക. പരിചയപ്പെടുത്താൻ മറന്നു, ഇത് മനപ്പള്ളി ദാസ്. മിസ്റ്റർ ദാസിന്റെ കയ്യില് അസലൊരു നാടകമുണ്ട്, കളിച്ചാൽ ഏൽക്കും. അതങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിരിക്ക. പിന്നെ അതിന്റെ സംവിധാനം? എന്റെ നാടകങ്ങള് ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്യാറുള്ളത്. ഓ അല്ല, അതെനിക്ക് നിർബന്ധവുമാണ്. മെയിൻ റോൾ ഞാൻ തന്നെയാ. ലിസ ഫീമെയിൽ ലീഡ്, തങ്കമുണ്ട്, നമ്മൾ ട്രൂപ്പിൽ എല്ലാരും ഉണ്ട്. പോരാത്തതിന് പുറത്തുനിന്ന് ഒന്ന് രണ്ട് പേരെ വിളിക്കേണ്ടി വരും. ആശാനും പറ്റി എന്തെങ്കിലും വേഷം കാണുമായിരിക്കും അല്ലേ ദാസ്? ആലോചിക്കാം. അല്ല ആശാ ഒന്നും പറഞ്ഞില്ല.
ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ വഴക്കിട്ട് പോയാൽ എങ്ങനെ? ഓടാ, ഞാൻ നിന്റെ ട്രൂപ്പ് വിട്ട്. ട്രൂപ്പ് വിട്ട് പോന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള. അപ്പൊ പെട്ടി സാധനങ്ങളും ആ പെട്ടി സാധനങ്ങളൊക്കെ എടുത്താ നമ്മ ബസ്സിൽ പോവാണ്. ചെയ്യാൻ വേണ്ടി ചെയ്യായിരുന്നു എല്ലാരും. ചാർലി ഒഴികെ അയാളാണെങ്കിൽ ഓർമ്മയില്ലാണ്ട് ഡയലോഗ് മുഴുവൻ തെറ്റിക്കുകയും ചെയ്തു. മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. കരയ്ക്ക് പിടിച്ചിട്ട മീൻ പോലെ ആന്റോ കടന്ന് പിടയ്ക്കണത് കണ്ടിട്ടല്ലേ പോയത്. രാത്രി തന്നെ പോരണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല, ഓടിയെത്തുകയായിരുന്നു. നാടകമില്ലാണ്ട് ആശാനപ്പ എന്ത് ചെയ്യും? നാടകമില്ലാന്ന് വന്നപ്പം ആന്റോയ്ക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നലെ കടലിൽ പോയി, പിന്നെ കുറെ നേരം നമ്മുടെ തട്ടില് പോയിരുന്നു. ആ സമയത്ത് നിങ്ങളവിടെ നാടകം കളിക്കാനുള്ള ഓർത്തപ്പം പിന്നെ സമാധാനിച്ചു. നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ലല്ല ഇതൊന്നും. അങ്ങനെ പറയരുത്. അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ആന്റോ ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞ നേര് എനിക്കും തോന്നി എനിക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന്. പോണേന്ന് പറയണ്ട പോന്നെ, അപ്പൻ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോണം. അവനോടെല്ലാം പറഞ്ഞ പൊക്കോ
ഇനിയിപ്പോ നാടകം ഒന്നേ എന്ന് തുടങ്ങണം. ആൻഡോയെപ്പോലൊരുത്തനെ കിട്ടിയതിന്റെ ഭാഗ്യം. ആശാന്റെ ഭാഗ്യോ അതോ ലിസയുടെ ഭാഗ്യോ? ഡാഡാ, ഞാൻ നാടകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പ എല്ലാരുടെയും ഇഷ്ടം അങ്ങനെ ആണെങ്കി ആ എന്തൊക്കെയാണോ? നമ്മുടെ പൊന്നൂനൊരു ആലോചന വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? കണ്ണമാലിയിൽ നിന്നാണ്. ചെമ്മീൻ കമ്പനിയിലാണ് പണി. ചെറുക്കൻ കൊള്ളാങ്കട്ട. പിന്നെന്തിനാണോ വെച്ച് താമസിപ്പിക്കണത്? അങ്ങോട്ട് ഉറപ്പീര്. ഉറപ്പിക്കാം, പക്ഷെ ഒരു വിശേഷമുണ്ട്. അനിയനെയാണ് പൊന്നൂന്ന് പറയണത്. ചേട്ടൻ ഒരാൾ കൂടി ഉണ്ട് കല്യാണം കഴിക്കാറ്. ഒരു വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. സൗദിയിലാണ് പണി. രണ്ടാളുടെയും കൂടി ഒരുമിച്ച് നടത്തണമെന്നാ അവർക്ക്. അപ്പൊ ഇക്കൊരു ബുദ്ധി തോന്നി. നമ്മുടെ അമ്മൂന് വേണ്ടി ഒന്ന് ആലോചിച്ചാലാന്ന്. നല്ല കുടുംബക്കാരാണ്. രണ്ട് കല്യാണവും കൂടി ഒരു പള്ളിയിൽ വെച്ച് നടത്തുന്ന ശേലു, നീ ഒന്ന് ആലോചിച്ചു നോക്കിയ നല്ല ജയലായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? അമ്മുവേ, ഇവിടെ ഒരുത്തരം കാത്തുകൊണ്ടുള്ളൊരു ഇരിപ്പാണേ. നാളങ്ങക്കരയാണ്, പക്ഷെ എല്ലാം പറഞ്ഞു വെച്ചേക്കണ്. വന്നാലുടൻ നടത്തണന്ന്. ആഹാ, ഇങ്ങനെയൊരു രഹസ്യം വെച്ചോണ്ടാണല്ലേ. എടി അമ്മുവേ, നീ ആളൊരു മുണ്ടാപ്പൂച്ചയാണല്ല. കൊല്ലം മൂന്നായില്ലേ നമ്മ ഈ കരയിലോട്ട് വന്നിട്ട്? വരും, വരാണ്ടിരിക്കില്ല. എടി എടി പൊന്നുവേ, അവിടെ തന്നെ പെണ്ണിന്റെ ഒരു പവറേ. നീ ചേർക്കനെ കണ്ട? സുന്ദരനാണ്. അപ്പം നീ കരവിട്ട് പോകാണല്ലേ. പോയാലും നീ വരുമല്ല. അല്ലെങ്കിൽ ഞാനും നിന്റെ ആങ്ങളെയും കൂടി കണ്ണമാലി പെരുന്നാളിന് വന്നോടൊരു കലക്ക് കിളക്കും. ഇപ്പൊ എങ്ങട്ടാണ്? ചാച്ചരടുത്തേക്ക്. ആ ചെല്ല് ചെല്ല്. അതെ, നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് പൊളിക്കാൻ ചാർലി ആളെ വിട്ടേക്കണ്. ആശാന ആശാൻ അവന്മാരെ എടുത്ത് കൊറേ കയർത്ത്. എന്നിട്ട് അവന്മാർ അതെന്നെ പിടിച്ചു വെച്ച് പൊളിക്കണ്. I'm
ആരോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കണേ? തട്ട് വിളിക്കാൻ ആര് പറഞ്ഞാ? അവിടെ പണം മുടക്കാൻ പറഞ്ഞിട്ട് ആ നീ ആണ് നാല് തീരുമാനിക്കണ തൊട്ടുപോയാ പലകയല്ലേ വിളിച്ചോട്ട് പോകാൻ പറ്റത്തുള്ളു. ഈ തട്ടയിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയൊന്നും ഇല്ല, ഉണ്ടാക്കാൻ വിചാരിച്ചാൽ പറ്റത്തില്ലല്ല. കൊണ്ടുപോയിട്ട് ഇന്നത്തെ മാറി എടുക്കാനുള്ളൊക്കെ എടുത്തു വേറെ സ്ഥലം വെട്ടണം കേട്ടാ. എനിക്ക് വലയെത്താനുള്ള സ്ഥലമാണ്. ആ നീ വാ. ഇത് ഞാൻ കായ് കൊടുത്ത് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് തന്നായിട്ട് ലിസ്റ്റിലുള്ളതാ. ലിസ്റ്റിലുള്ളതൊക്കെ അവന്റെ ആകുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? കൊണ്ടുപോയിക്കോട്ടപ്പ, ഒന്നും നമുക്ക് വേണ്ട. അതെങ്ങനാന്ന് എടുത്തോട്ടപ്പ. വലിയ സ്വപ്നം എന്താണെന്ന് അറിയാമടാ ആൻഡോ. വലിയൊരു പുരുഷാരത്തിന്റെ മുമ്പിലെ സ്റ്റേജില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. നാടകമില്ലാണ്ട് ആശാന് ജീവിക്കാൻ പറ്റുകയില്ല. എങ്ങനെയും ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കണം. ആ എഞ്ചിൻ അങ്ങ് വിറ്റാല. വള്ളവുമുണ്ട്, പണയം വെക്കാൻ പൊരയും പറമ്പുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ എന്തിനാണ്? ഗബ്രിയേൽ അച്ഛനെ പോയി ഒന്ന് കണ്ടാ മതി. നാലു കുറെ ആയി അച്ഛൻ എന്നോട് പറയുന്നു ആശാൻ എന്റെ കൂടെ നിൽക്കണം. നമുക്കൊരു പുതിയ നാടകം വേണ്ടേ ആശാനെ? വേണം. ഒരു കഥയുടെ കരടന്റെ മനസ്സിലുണ്ട്. അത് ോട്ട് നോക്കിക്കേ. കാറ്റത്ത് മേഘങ്ങൾ പായണത് കണ്ട, രൂപങ്ങൾ പോലെ കണ്ട, മിണ്ടുകയും തിരികുകയും അനങ്ങുകയും ചെയ്യണത് കണ്ട. നമ്മുടെ കഥാപാത്രങ്ങളാണത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ എല്ലാരും പറയണ മാതിരി പറഞ്ഞാ പോരെന്നാ ഗബ്രിയേലച്ചൻ പറയണേ. ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവിന്റെ കഥയിലൂടെ വേണം നമുക്ക് അലക്സാണ്ടറിനെ കാണാൻ. എങ്കിലേ ഒരു വ്യത്യാസവും മിഴിവും വരവുള്ളൂ.
മുറുക്കി നടക്കണതാരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയോടന്നാണ് മൂപ്പര് പോണതാണേ. ളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകടത്തൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ വറയ ചണ്ടകൾ അലറിത്തരികിട വേളമടിച്ചു മുഴക്കും നേര ചാകര വന്ന കണക്ക് മടപ്പുറമാകെ തിനികിട മൃതത്തെ. ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തിന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും എത്തിലും ആടം മാനത്തോണുകൾ ഒഴുകി ചുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട മൃതത്തെ. പാർട്ടയും ഫിലിപ്പിയും ക്രീറ്റും മാസിഡോണിയയുടെ കൊടിക്കീഴിലായി. മഹാനായ ദിമോസ്തീനസിന്റെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വാക്ചാതുരിക്ക് ഈ ഫിലിപ്പിന്റെ ഖഡ്ഗത്തിന്റെ ജൈത്രയാത്രയെ തടഞ്ഞു നിർത്താനായില്ല. ചിതറിക്കിടക്കുന്ന യവന നഗര പ്രവിശ്യകളെല്ലാം നമ്മുടെ സിംഹാസനത്തിന്റെ വരുതിക്ക് കീഴേ വരുന്ന സുദിനമാണ് നിന്റെ പിതാവിന് ആഘോഷിക്കാനുള്ളത്. അതിന് ഇനി സമയം ഏറെയില്ല. യവന നഗര പ്രവിശ്യകൾ മാത്രമല്ല തിരുമനസ്സേ, അഹങ്കാരിയായ ഡേരിയസിന്റെ പേർഷ്യൻ സാമ്രാജ്യവും പരാക്രമികളുടെ സിംഹമായ പോറസിന്റെ രാജ്യവും കടന്ന് സിന്ധു നദിയുടെ തീരങ്ങളിൽ കിഴക്കിന്റെ അതിരുകളോളം ഫിലിപ്പ് ചക്രവർത്തിയുടെ പതാക പാറിപ്പറക്കണം. യവന സംസ്കാരത്തിന്റെ വെളിച്ചം ഈ വിശ്വത്തിന്റെ ആകെ ചൈതന്യമാകണം. കൊള്ളാം അലക്സാണ്ടർ, നീ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യൻ തന്നെ. കാണേണ്ടത് കാണാനുള്ള ജ്ഞാനദൃഷ്ടി നമുക്ക് തെളിച്ചു തന്ന ജ്ഞാനികളുടെ ചക്രവർത്തിയെ നിന്റെ ഗുരുവാക്കിയത് വൃഥാവിലായില്ല. ആ നിർത്ത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. റൂപ്പീന്ന് പോന്നു. ശരി, അതിനുമുമ്പ് നമ്മൾ തമ്മിൽ ചില ഉടമ്പടികളും ധാരണകളും ബാക്കിയുണ്ട്. ഇറങ്ങി പോടാ. പോകാൻ തന്നെയാ, അതിനുമുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ അനുവാദമില്ലാതെ അപ്പനും മകളും വേറെ നാടകം കളിക്കാൻ പാടില്ല. അതിനുള്ള എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ആശാൻ കളിക്കോ കളിക്കാതിരിക്കോ എനിക്കൊരേപോലെ. പക്ഷെ ലിസേ ഞാൻ വിട്ടിരില്ല. ഒന്നുകിൽ എന്റെ ട്രൂപ്പിൽ കളിക്കണം, അല്ലെങ്കിൽ വരുന്ന ഒരു കൊല്ലത്തേക്ക് എന്റെ അനുവാദമില്ലാതെ വേറെ ട്രൂപ്പിൽ കളിക്കാൻ പാടില്ല, ഞാൻ അനുവദിക്കില്ല. അത് അപ്പന്റെ ട്രൂപ്പായാലും ശരി, അച്ഛന്റെ ട്രൂപ്പായാലും ശരി. എന്താ ഇത്? കേസ് കൊടുക്കാൻ തന്നെയാ. നാടകം തട്ടേ കയറൂല. വെറുതെ പറയല്ല, എന്റെ ഉടമ്പടി ഉണ്ട്. ദാ നോക്ക്. ചാർലി തൽക്കാലം പോയി, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല, നാടകം കളിക്കൂല, കളിപ്പിക്കൂല. ലീഗലായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. ഈ പുളുത്ത് പോണ അവിടുന്ന്. എഴുതി ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ചാർലിയുടെ കൈവശമുണ്ട്. അങ്ങനത്തെ കരാറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കായ് മുടക്കണത് അവനാണല്ലോ എന്ന് കരുതി ഞാനും ലിസാമയും കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വെറുതെ കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അവരതിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഒരു വർഷത്തേക്ക് ലിസ വേറെ ട്രൂപ്പിൽ അഭിനയിക്കണമെങ്കിൽ ആദ്യത്തെ ട്രൂപ്പിന്റെ അനുവാദം വേണമെന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് നാടകം കളിക്കട്ടെ. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ആശാനി, കളിക്കാനൊക്കില്ല. അവൻ കോടതിയിൽ സ്റ്റേ വാങ്ങിക്കും. അയാക്കട ട്രൂപ്പ് സെറ്റായും ഇല്ല, നമ്മുടെ ട്രൂപ്പ് കയറി വരികയും ചെയ്യുന്നു. അതിന്റെ കൊതിക്കറുവാണ്. ഒരു വേഷം കൊടുത്താ ചാർലി ഒതുങ്ങും, പക്ഷെ ഹീറോ കളി തന്നെ വേണോന്ന് പറയും. കളിച്ചോട്ടപ്പ, നാടകം നടന്ന് കണ്ടാ മതി, ഞാൻ മാറിത്തരാം. അയാള് തന്നെ ഹീറോ. അങ്ങനെ ഇപ്പൊ നാടകം കളിക്കണ്ടെങ്കില. യൂത്ത് ഫ്രണ്ടിന്റെ ജൂബിലിക്ക് നാടകം സ്റ്റേജ് ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുള്ളതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പാട് മുഴുവൻ പെട്ടത്. ഞാൻ അഭിനയിച്ചൂടെന്നല്ലേ ഉള്ളൂ. അതെ, സാരമില്ല, നമുക്ക് നാടകം കളിക്കാം. വഴിയുണ്ട്. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. അഖിലത്തിന്റെ രഥത്തിൽ കെട്ടിയ പെൺകുതിര പോലെ നീ സുന്ദരി,
നിന്റെ അനുപമ ലാവണ്യത്തിന് മുൻപിൽ ഞാൻ വെറും അടിമ. ചെന്തുണ്ടിപ്പഴത്തിലെ ചെന്നൂല് പോലെ നിന്റെ പവിഴാത്ത്, കുന്തിരിക്ക കുന്നുകളിലും അത്തിക്കാത്താഴരയിലും ഓടിച്ചാടി നൃത്തം വയ്ക്കുന്ന നിന്റെ പാതയുപ്പം. അലക്സാണ്ടർ രാജകുമാരൻ എന്റെ പിതാവ് അരിസ്റ്റോട്ടലിന്റെ കീഴിൽ അഭ്യസിച്ചത് ശൃംഗാര കവിതകളായിരുന്നുവോ? പിതാവിനില്ലാതെ പോയ നർമ്മബോധം പുത്രിക്ക് വേണ്ടുവോളം. നാടകം കഴിയുമ്പോ നമ്മളെ കാത്ത് ഇവിടെ എങ്ങാനും ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. നാലാള് കൂടുന്നിടത്ത് വലിയണ പതിവാന് പണ്ടുകൊണ്ടല്ല. നാളെ എന്നെ ഒഴിച്ചു വന്നോളൂ. വന്നില്ലെങ്കി എവിടെ ഉണ്ടായാലും ഞാൻ പിടിച്ചോണ്ട് വരും. നീ സമാധാനപ്പെട്. പതിവ് മാമൂലുകൾ വിട്ടു ചരിക്കുന്ന ഈ നാടകം നൂതനമായ ഒരു പരീക്ഷണമാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാല പ്രസക്തിയുള്ള വൈകാരിക മുഹൂർത്തങ്ങളെ ഗതകാല പശ്ചാത്തലങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നാടകകൃത്തും സംവിധായകനുമായ എസ്തപ്പാൻ ആശാന്റെ ആഖ്യാനം സ്വാഗതാർഹമായ ഒരു വ്യതിയാനമാണ്. മലയാള നാടകവേദിയിൽ വളർച്ചയുടെ കരുത്തുള്ള ഒരു നാമ്പാണ് ഈ നാടകമെന്ന് നിസ്സംശയം പറയാം. നായിക നായക വേഷമണിഞ്ഞ അമ്മുവിനും ആൻഡോയ്ക്കും കൃതകൃത്യതയ്ക്ക് അവകാശമുണ്ട്. രണ്ടാഴ്ച കഴിയുമ്പം പെരുന്നാളാണ്. നാടകം ഒന്നുകൂടെ ഒന്ന് മുറുക്കണം. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, പെരുന്നാൾ കളി എന്ന് പറയുമ്പം ആന്റോ നാടകത്തിൽ കയറിയ ഒന്നാം പിറന്നാളാണ്. ശരിയാണല്ലേ?
ആൻ്റോയ് വാ. അങ്ങനെ നിസ്സാരപ്പെട്ട ഒരു കൊല്ലമായിരുന്നില്ല കേട്ടാ പോയത്. പെരുന്നാൾ കളിക്കിന് ദിവസം ഉണ്ടല്ല, നമുക്ക് മൊത്തം ഒന്നൂടെ നോക്കാം. ആൻ്റോ ഒന്നിങ്ങാട്ട് വന്നേ, നീയൊന്ന് വീട് വരെ വാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? എങ്ങാണ്ടെന്നാ വന്ന ഒരു എമ്പോക്കി അമ്മൂടെ അടുത്ത് കശപിച്ച കൂട്ടണ്. ആര്? ആ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. എവിടേക്കാടാ? ഒന്ന് വീട് വരെ, വെക്കം വരാം. പറ്റിയത് ഞാനിനി പറയണമല്ലട. പാപ്പി നീ ഇവിടെ, ഇത് ഞങ്ങൾ തമ്മിൽ തീർക്കേണ്ടതാണ്. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് നാണകം കളിച്ചാക്കുന്ന തെണ്ടി നാറി വരികയാണെന്ന് കരുതിയ, വല്ലടത്ത് കിടന്ന് ഒടുങ്ങിപ്പോന്ന് കരുതിയ. ഇത്രയും കൊല്ലം കാത്തിരുന്നില്ലേ, അതിനെനിക്ക് കിട്ടണം. കാത്തിരുന്ന് ഞാൻ ഒളിവിലായപ്പോ എന്നെ ഒറ്റിക്കോട്ടെ ഈ നാറിയോടൊപ്പം ഓടിപ്പോന്നവളല്ലേ നീ, എന്നിട്ട് ഇത്രയും കൊല്ലം ഇവന്റെ കൂടെ. അങ്ങനെ പെങ്ങൾ പറഞ്ഞു ഇതൊക്കെ പേരെന്താണ്? അമ്മു അമ്പുചാക്ഷി ചോറ്റാനിക്കൊരാമ്മന്റെ രൂപമാണ്. ഇവളാണോ ആന്റെ പെങ്ങള്? ക്രിസ്ത്യാനി. ആങ്ങളെയും പെങ്ങളും കളിച്ച് നിങ്ങളെ മണ്ടന്മാരൊക്കെയല്ലേ ഈ നാറികള്. കത്തിമുരം കാണിച്ച് ആങ്ങളമാരും സ്വന്തക്കാരും ചീറി വന്നിട്ടും കൂട്ടാക്കാണ്ട് എന്നെ ഇറക്കിക്കൊണ്ടുവന്നല്ലേ ഈ ഞാൻ. ആ എന്നെ നീ എന്തായി പറയണ? ഞങ്ങളാണോന്ന് കേക്ക്. മുണ്ടിപ്പോവരുത്, കൊന്നാളില്ല രണ്ടിന്. എന്റെ കണക്ക് ഇവിടെ ബാക്കി കിടക്കാണ്, അത് തീർത്തിട്ടേ ഈ രേക്ക് പോകും. ഓർത്തോടാ വാ. ആരെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ചതാവുള്ളവനെ ദൈവത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ നമ്മ തെറ്റിയിട്ടില്ലല്ല. ഉണ്ടാമു ഇല്ലല്ല, കൂടെ പറഞ്ഞ പെങ്ങളായിട്ടില്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ എന്തിനാണ് കരയണത്? നമ്മുടെ മനസ്സിൽ കറിയില്ലല്ല. ഇത്രയും കൊല്ലം കാത്തിരുന്നിട്ട് അത് അവന്റെ ബുദ്ധിമോശം. ഒരു കാര്യം മുഴുവൻ എതിർക്കാൻ വന്നപ്പോഴും തോറ്റു കൊടുക്കാണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ഒരു പോർലം വെക്കാണ്ട് കാവലിൽ നിന്ന് ഇത്ര നാൾ പൊറപ്പിച്ചതും ആളാർക്ക് മനസ്സിലായില്ല. നീ സമാധാനപ്പെട്, നീ കൂടി തളന്നാ ഞാൻ കൊന്നു തലത്തു അത്ര. അവനെ അങ്ങനെ വെറുതെ വിടുകയല്ല, നിന്റെ കാക്കയെ കൊണ്ടൊന്ന് മാപ്പ് പറയിച്ചില്ലെങ്കിൽ എന്റെ വരെ ആന്റെ എന്നല്ല. ആ Thank you.
ആശാനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. രഘു ആദ്യം വന്ന എന്റെ അടുത്താ. ആൻഡോയ്ക്ക് പണ്ടേ നോട്ടം ഉണ്ടായിരുന്ന അത്രേ അമ്മൂനെ. അമ്മു രഘുവിന്റെ കൂടെ ഇറങ്ങി പോന്നപ്പോ ആൻഡോ കയറി അവർ വീട്ടുകാരെ ഇളക്കി. കത്തിക്കുത്തും അടിയും കൊലയും. അമ്മുവിന്റെ ആങ്ങളെ ഒരുത്തം ചത്തു. കരക്കാർ മുഴുവൻ എതിരായപ്പോ രഘു മുങ്ങി. ആ തക്കത്തിന് അമ്മൂനെ അടിച്ചോണ്ട് പോന്നതാ ആൻഡോ. അന്ന് മുതൽ നോക്കി ഇറക്കുക രഘു. ആൻഡോ എവിടെ കണ്ടാലും കുത്തി വളർത്തു എന്ന് പറഞ്ഞ് ഒളിവി കഴിയുമ്പോഴാ ആശാന്റെ നാടകത്തിന്റെ നോട്ടീസ് കണ്ട് ഇവിടെ ഉണ്ടോ എന്ന് മനത്തറിഞ്ഞത്. രഘു പറയുന്ന ഓരോ പഴങ്കഥകൾ കേൾക്കുമ്പോ എന്റെ ആശാനെ, നമ്മൾ അറിഞ്ഞ ഇത് ഒരെണ്ണം മാത്രം. രായ്ക്ക് രാമാന ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മളിത് അറിഞ്ഞത് ലിസയുടെ ഭാഗ്യം. സംഗതി ആശാനും ഞാനും തമ്മിൽ കുരുത്തിട്ടുമുണ്ട്, ഉടക്കിയിട്ടുമുണ്ട്. എന്റെ ട്രൂപ്പ് സെറ്റാവാതെ നിൽക്കുമ്പോഴും ആശാന്റെ ട്രൂപ്പ് അടിച്ചു കയറുകയും ചെയ്യുമ്പോ ഞാനും ചോരയും നീരുമുള്ള ഒരു മനുഷ്യനല്ലേ എന്ന് കരുതി ആശാൻ ഒരു ആപത്തത്തിൽ ചാടുമ്പോ ഞാൻ നാടകക്കാരനായത് ആശാൻ കാരണമാണ്. എന്നെ തട്ടെ കയറ്റി നിർത്തി ആദ്യമായി ഡയലോഗ് പറയിപ്പിച്ച ഗുരുവാണ് ആശാൻ. ചാകണ വരെ ചാർലി അത് മറക്കൂല. നീ മറക്കണ്ട. എന്താ രഘുവോടെ അവനോട് ഉണ്ടാവും ആര് പറഞ്ഞു? ആരും പറയണ്ട. നീ എന്തിനാ രഘുവിനെ അന്വേഷിക്കുന്നത്? അത് നീ എന്തിനാ അറിയണത്? അവൻ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. വെറുതെ മുമ്പിൽ ചെന്ന് ചാടണ്ട. ഇന്ന് തന്നെ ഞാൻ വന്ന് പിടിച്ചു മാറ്റിയില്ലാരെ കാണായിരുന്നു. എനിക്ക് അവനോട് സംസാരിക്കണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെയാ, നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ലടാ എന്തോ, അമ്മൂനെ നീ ബലാത്കാരമായിട്ട് പിടിച്ചോണ്ട് വന്നൊന്നുമല്ലോ. അവള് സ്വമനസ്ഥാനം നിന്റെ കൂടെ വന്നതല്ലേ, അത് അവന്റെ പിടിപ്പ് കേട്. അതിന് നിന്റെ മേക്കിട്ട് കയറിയിട്ട് എന്താണ്? എന്നാലും എടാ, നീയാണ് ഭാഗ്യം ചെയ്ത ജന്മം. ആ പൊരയിൽ ചോരയും നീരുമുള്ള ഒരെണ്ണം ഇരിക്കുമ്പോ തന്നെ ആശാന്റെ മോളെ നീ ലൈനാക്കി എടുത്തല്ലേ. പത്ത് നാപ്പത് സ്റ്റേജ് ഒന്നിച്ച് അഭിനയിച്ചിട്ട് എനിക്ക് ആ വഴിക്ക് നോക്കാൻ കൂടി തോന്നിയിട്ടില്ല. സമ്മതിച്ചു തന്നിരിക്കുന്നു. രഘു പറഞ്ഞു ഞാൻ സഹിച്ചു, അവന്റെ ചങ്ങാതിയാണ്. അത് കണ്ട് തോന്നിയാസം പറഞ്ഞാണ്ടല്ല മോന്താരെ സേഫ് മാറും. ചേട്ടാ, ഒരു നല്ല കാര്യം പറഞ്ഞാലും നീ ഉടക്കാൻ നിൽക്കുവാണല്ലോ. എടാ, ഞാൻ നിന്റെ കൂടെ നിൽക്കാവുന്നു. രഘുവിനെ നമുക്ക് രണ്ടുപേർക്കൂടെ ഒതുക്കാം. ആശാന്റെ മോളെയും കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് നീ രണ്ടിനെയും കൂടെ പൊറുപ്പിക്കുക. വർത്താനം പറഞ്ഞ പന്നി നിന്നെ നാളിയായിരിക്കും. നീ ഒരുത്തനാരെ കൂടെ പറഞ്ഞ് നടക്കണത്? വേഷം കലക്കാൻ നോക്കണേണ്ട ശ്യാമേ. നീ ആന്റോനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കാണണം എനിക്കവനെ. ആര്? ആ നെറികെട്ടവനെ ആന്റോനെ. ഒരു മറയും ഇല്ലാണ്ടല്ലടാ ഞാൻ അവനെ സ്നേഹിച്ച് വിശ്വസിച്ച്. എന്നിട്ടും അവൻ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ഈശോയെ, എന്റെ മോക്കടെ ഒരു ഗതി. ആശാനെ, എനിക്ക് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, എന്ത് കണ്ടിട്ടാണ് ആ പട്ടി നീ എത്തപ്പാന്റെ അടുത്ത് കളിക്കാൻ വന്നേന്ന്. ആന്റോ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? ആശാൻ വന്നേ, നമുക്ക് അവനെ പിന്നെ കാണാം. ഒരു പിന്നെയില്ല, നന്ദിയില്ലാത്ത പട്ടി. അപ്പന് ഇത്തിരി കൂടുതൽ കുടിച്ച് എണ്ണം കൊണ്ടാ മോളെ, സങ്കടം കൊണ്ടാ. പെങ്കൊച്ചിക്ക് പ്രായമായി വരികയാണ്. നാടകത്തിലോട്ടിറക്കണ്ടെന്ന് ഗുണദോഷിക്കാൻ നൂറുപേര് വന്നു. അപ്പോഴൊക്കെ എന്റെ കൂടെ നിന്നവളാന്ന് എന്റെ അമ്മ. ആകാൻ കിടക്കുമ്പോ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നാടകവും കലയും ഒക്കെ ശരി,
പക്ഷേ നിങ്ങൾ ഒരു അപ്പനാണെന്ന് മറക്കണ്ട. ഉമ്മടെ മോക്ക് ഇനി അപ്പ മാത്രമേ ഉള്ളൂ. ആചാരെ, ആണും പെണ്ണുമായിട്ട് എനിക്ക് തന്നേ ഉള്ളു. ചതുക്കിയതെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കണം. ഈശോനെ വിചാരിച്ച് ഇടങ്കോലാവരുത്. പത്തേര് കയറ്റി ഡയലോഗ് പഠിപ്പിച്ച ഗുരുവല്ലടാ ഞാൻ. അതിന്റെ രക്ഷണ രക്കാണ് ആശാനെ. ആര് വേണമെങ്കിലും പഴി പറഞ്ഞാട്ടെ, പക്ഷെ നിങ്ങ എന്നെ സംശയിക്കരുത് കേട്ട. എനിക്ക് എനിക്ക് സഹിക്കല്ല ആശാനെ. ആണ്ടോ, നീ ഇങ്ങോട്ട് വന്നേ. ആശാനാകെ എരിപിരി കൊണ്ട് നിൽക്കാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ആശാന് മനസ്സിലാകുകയാണ്. ഞാന് നാടകം നിർത്തുകയാണ്. എനിക്കതിലും വലുതാന്റെ മോള്. മോള് ദേ എതിര് പറയരുത് കേട്ട. കഴിഞ്ഞ അങ്ങാട്ട് മറന്നുകളാണ്. എത്ര എളുപ്പത്തിൽ അപ്പം പറയണത്. മറക്ക മറക്കണം, മറന്നേ ഒക്കൂ. അങ്ങനെയാണ് വിധിയെങ്കിൽ എനിക്ക് വേറെ കല്യാണം ആലോചിക്കണ്ട. അപ്പ നീ എന്നെ അനുസരിക്കുകയല്ലേ? ഇക്കാര്യത്തിലില്ല. കല്യാണം ഉറപ്പിച്ചേക്കണ പെണ്ണാണ്, കണ്ടവന്റെ കൂടെ തെണ്ടാൻ പോയേക്കണം. മോളായിട്ട് ഒന്നേ ഉള്ളൊന്നും ഞാൻ കണക്കാക്കുകയല്ല. ഇനി നീ പരിക്ക് പുറത്തിറങ്ങ, അപ്പൊ കാണാം. അച്ഛൻ എത്ര തുടങ്ങാലും ശരി, നിങ്ങിപ്പതിനെ കൊല്ലുമല്ല. വിവരം പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്ട് തല്ലാനും കൊല്ലാനും നിന്നാൽ എങ്ങനെയാണ്? എടി അമ്മു, നീ ആത്താട്ട് പോ. ഓ, ഇവൻ ഒരുത്തൻ കാരണമാണ് അച്ഛാ, അല്ലെങ്കിൽ ആ തെണ്ടി ഈ പടി കടന്ന് വരുമായിരുന്ന. ഞാനെന്ത് ചെയ്തെന്നാണ് കേച്ചു നീ പറഞ്ഞത്? നിന്റെ ചങ്ങാതിയല്ലേ രഘു, നിന്നെ കാണാനെന്നും പറഞ്ഞ് വന്നു വന്നല്ലേ ഇവിടെ അവന്റെ വലയിൽ വീണത്. ഈ കുടുംബത്തോടെ എന്തെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് കൂട്ട് നിൽക്കുവാ. വിവരം പറഞ്ഞപ്പോ ഞാൻ ഇവളെ വിളിച്ച് ഗുണദോഷം ഒന്ന് ചോയിരേ ചോയിരേ. സംഗതി രഘു എന്റെ ചങ്ങാതിയാണ്, പക്ഷെ അവനെ പോലെ ഒരുത്തരല്ല ഇവളുടെ കൂടെ ചേരേണ്ടെന്ന് എനിക്കറിയാം. തന്തയാളാണെന്ന് അറിയാത്ത തെണ്ടി. അവൻ ആശികൻ ചാത്തുമറിക്കാത്ത മോളെ മാത്രമേ കണ്ടല്ല. തലകാണ് കയറി അവന്റെ കഴുത്തേല്. നീ ചിരിക്കാൻ പറഞ്ഞതല്ല, അങ്ങേരും ഓക്കെ ആങ്ങളമാരും വെറി കൊണ്ട് നിൽക്കുകയാണ്. വേണ്ടാത്ത കൊല്ലാപ്പിന് പോകണ്ട രഘു, നീ അവളെ അങ്ങോട്ട് മറന്നുകളാ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് നിന്റെ കൈവട്ടത്ത്. എടാ എല്ലാരെയും പോലാണ് അമ്മു, അവളെ എനിക്ക് വേണം. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോരും. ഈ കരക്കാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് അവളെ പൊറിപ്പിക്കുകയും ചെയ്യും. ഞാനതിന് കൂട്ടു നിൽക്കുമെന്ന് കരുതണ്ട. ഓ, നീ ഞാൻ എന്റെ ചങ്ങാതിയല്ലല്ല, ചാത്തി മറിക്കാന്റെ വാലാട്ടി പറ്റിയല്ലേ. അതേടാ, രണ്ടാനപ്പന്റെ ചവിട്ടും പേടും സഹിക്കാൻ കഴിയാണ്ട് കടപ്പുറത്തോടെ തെണ്ട് കിടന്ന് എന്നെ വിളിച്ച് ചോറ് തന്നവരവര്. മരിക്കണവരെ ഞാൻ ആ കുറു മറക്കൂല. അമ്മൂനെ, ആങ്ങളമാര് രണ്ടല്ല മൂന്നാണ്. പേടിപ്പിക്കാണ എങ്കി പൊന്നാങ്കള കേട്ടോ. ചാത്തി മറിക്കാന്റെ മോള് നാളെ അന്തി പുലരുമ്പം ഈ രഘുവിന്റെ പോലെ ഉണ്ടാവും. തടയാൻ വന്നാലേ ആരാണെന്നൊന്നും ഞാൻ നോക്കുക. Thank you.
അവരെല്ലാരും കൂടെ അവന്മാരെങ്ങനെ? ഞാൻ പറഞ്ഞാൽ നീ ഒന്നും കേൾക്കൂലല്ല. എങ്ങനെ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതാ. അവരായിരിക്കും എന്താണ് നടപ്പാതിരിക്ക്. അമ്മൂനെ രഘു വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു. വിവരം അറിഞ്ഞ് ഞങ്ങൾ ചെന്ന് തടഞ്ഞപ്പോ ഒരു കശപിശ ഉണ്ടായി. കേശുവിനെ അവൻ കുത്തി. എന്നിട്ട് പിഴി തരാണ്ട് രഘു ഇരുട്ടിലാട്ട് മുങ്ങി. അമ്മൂനെയും കാണാനില്ല. നീ വന്നേ, രാത്രി തന്നെ നമുക്ക് രണ്ടിനെ തപ്പണം. കേശു കേശു മരിച്ചു. കേശുവിന്റെ ചോരയ്ക്ക് നമുക്ക് പകരം ചോദിക്കണടാ. നീ വന്നേ. നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. കേട്ടാടി, നിന്റെ ആങ്ങളെയാണ് കുത്തുകൊണ്ടിയപ്പത്. തൃപ്തിയായ? ഇറങ്ങ്, ചെന്ന് അച്ഛന്റെ കാലിൽ ഒന്ന് ക്ഷമ പറയുന്നത്. എനിക്ക് വേറെ ആരുമല്ല സഹായം. കൂട്ടം വരണവര് അമ്മൂമി എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ചത്തുവേണം. കൊച്ചുനാളിലെ തൊട്ട് അറിയുന്നോ എനിക്ക് അമ്മൂനെ. ചത്തുകളെ എന്ന് പറഞ്ഞ അവളെ ചെയ്തുകളെ. അവളെ കൈയൊഴിയാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആശാന് അവൾ എന്റെ അടുത്താണെന്നറിഞ്ഞപ്പോ വീട്ടുകാരും നാട്ടുകാരും എനിക്കെതിരായി. അമ്മൂനെ കൊണ്ട് നാട് വിടാണ്ട് വേറെ വഴിയില്ലാണ്ടായി. ഇവിടെ വന്നു കൂടുമ്പോ സത്യം മുഴുവൻ പറയാൻ പറ്റുക. പറഞ്ഞില്ല, ആങ്ങളെയും പെങ്ങളുമാണെന്ന് പറഞ്ഞു. പറഞ്ഞത് നുണയാണെങ്കിലും നേരായിരുന്നു. ഒരു പെങ്ങളുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് അവക്കടടുത്തു നിന്നാണ്. അവളെന്റെ പെങ്ങളാണ്, ആശാൻ വിശ്വസിക്കണം. സത്യം ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒന്നും അല്ലാണ്ടിരുന്ന് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആശാനാണ്. ആശാന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാണ്. ലിസയ്ക്കൊരു നല്ല ഭാവി വരണത് എനിക്ക് സന്തോഷ. അമ്മൂന് വേണ്ടി കുടിയും കരം വിട്ടവന ഇനി ലിസയ്ക്ക് വേണ്ടി ഞാൻ ഈ കര വിട്ടു പോയിക്കൊള്ള. എന്തൊക്കെ ആൻഡോ നീ പറയണേ? ഈ കാലയിൽ തൊട്ട് ഞാൻ തട്ടയിൽ കരുത് വച്ചിറങ്ങുമ്പോഴും െ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. ഒരപ്പന്റെ ചങ്കല്ലടാ പതറിപ്പോയി. ലിസയുടെ മനസ്സിൽ നിന്നെ പറിച്ചു നീക്കണത് ദൈവം സഹിക്കല. നീ എന്നോട് ക്ഷമിക്ക. വേട്ടനെ അന്വേഷിച്ചു പോയി, ഒരു വിവരവും കിട്ടിയില്ല. പാവാൻഡോ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് രഘുവേട്ടൻ വന്നപ്പോ ഒടുക്കം ചീത്ത പേരും ഒക്കെ ഞാൻ കാരണവാ. ഞാൻ നടന്നിട്ടില്ല ലിസ, ഇനി നടക്കുകയില്ല. എനിക്ക് വിശ്വാസമാണ്. കന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ
ചിപ്പിയിലെ മുത്താക്കി നുരയിടു മലയാടി സാന്ദ്രയ ചന്ദ്രലേഖ പോ മുങ്ങാങ്കുഴിയിട്ടു അറിയാ പവിഴം തേടി അലകളി ഈരനാം കവിത തേടി രാഗദേവനും നാദകന്യയും ഭാര്യയിലോട്ട്
കത്തി കേറ്റുമ്പോഴും കൊല്ലാനുള്ള കൊതിയല്ലായിരുന്നു, നിന്നെ സ്വന്തമാക്കാനുള്ള വെറിയായിരുന്നു പെണ്ണെ മനസ്സിൽ. ആ വെറി ഇപ്പോഴും തീർന്നിട്ടില്ല. മൂന്ന് കൊല്ലായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? അവന്റെ എച്ചിലായി പോയെങ്കിലും ഒരു കാലത്ത് നിന്നെ ഞാൻ കൊതിച്ചു പോയലോടി. അവനെ കൊന്ന് കടലിൽ തട്ടുന്നതിന് മുമ്പേ നിന്നെ എനിക്ക് വേണം, അവനത് കാണണം. ഒന്നുമില്ലെങ്കിലും കണ്ണും വെട്ടത്തുണ്ടാവുമല്ലേ?
എപ്പോഴും ഒരു കണ്ണുണ്ടാവണം കേട്ടാ. ഒക്കെ ആ നാരിയുടെ കുത്തിത്തിരിപ്പ. ആരുടെ? ആ ചാർലിയുടെ. എട്ടപ്പാന്റെ കയ്യിൽ തഴമ്പ് വീണത് തൊഴയും പങ്കായവും പിടിച്ചു തന്നെ. കൈ നിവർത്തുന്ന് തന്നാ നീ താങ്ങുകയില്ല. കുറെ നാളായി കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ്. അത് വേണ്ട, നിർത്തിക്കോ. എന്റെ കൊക്കെ പ്രാണനുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാൾ നാറൻ തട്ടേക്കയർ അമ്മൂ ആൻഡോയും ഞാനും കളിക്കുകയും ചെയ്യും. നീ തടയുകയില്ല. തടയാൻ വന്നാ പിന്നെ നീ ഉണ്ടാവുകയില്ല. എത്തപ്പാടാ പറയണേ. നാടകം തട്ടേക്കയറുമായിരിക്കും, പക്ഷേ ആൻഡോ തലയോടെ നാടകം കളിക്കുക ഉണ്ടാവുകയില്ല. ഞാൻ പറയണ ചുമ്മാ പിന്നെ അതിന്റെ തന്ത്രം വരത്തില്ല. പോടാ ഹസനെ, നീ കിട്ടുവ. ആശാനോട് നേരിട്ട് ഒരുക്കാൻ ഞാനില്ല, അത് ശരിയാവൂല. നീ എന്ന് പിന്നെ അവിടെ ചെന്ന് അടിയുണ്ടാക്കി നാണം കേട്ടത് അലമ്പായത്. അവരാരെങ്കിലും ഒരു കാൽപ്പായ കടലാസ് എഴുതി പോലീസ് കൊടുത്താൽ നീ മാത്രമല്ല ഞാനും തൂങ്ങണം. നാടകം കളിക്കുന്നത് എനിക്ക് ക്ഷീണമാണ്, പക്ഷേന്ന് കരുതി കൊല്ലിനും കൊലയ്ക്കൊന്നും ഞാനില്ല. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് വേഗം സ്ഥലം വിട്. എടാ കണക്ക് തീർക്കാണ്ടേ ഒരിടത്തുനിന്ന് രഘു മടങ്ങിയിട്ടില്ലടാ. ഇനിയിട്ട് മടങ്ങുകയില്ല. ചങ്കുറപ്പില്ലാത്ത ഒരുത്തന്നെ തുണ ഈ രഘുവിന് വേണ്ട. കഴിയുന്നതിലും ഭേദം എന്നെ കുല്ലിക്ക് കൊടുക്കണതാ. നീ അതങ്ങാട്ട് മറക്ക്. ഒരു ചീത്ത സ്വപ്നം കണ്ടു എന്ന് കരുതിയാ മതി. തെണ്ണം കാണും, അത് മറക്കാൻ ദൈവം കൊണ്ടെത്തുന്ന വഴിയായി നാടകവും അഭിനയവും ഒക്കെ. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയുന്നടാ. എന്റെ ലിസമോള് എവള്? ഈശോയെ, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? നേടേണ്ട യുദ്ധമല്ല. വിദൂരമായ പോർക്കളങ്ങളിലെ കാഹളധ്വനി എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഇനിയും കീഴ്പ്പെടുത്താനുള്ള അന്യ സാമ്രാജ്യങ്ങളുടെ വിരിമാറിലേക്ക് കുതിക്കുവാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. എല്ലാം ഒരു കൊടി കീഴിലാക്കാം. അലക്സാണ്ടർ രാജകുമാരൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയായി തിരിച്ചു വരുന്നത് വരെ ഈ ദാസി കാത്തിരിക്കും. കോട്ടകൊത്തളങ്ങൾ സ്വന്തമാക്കാനുള്ള സാമ്രാജ്യമോഹമല്ല പ്രിയേ, എന്റെ ഗുരുവരിൻ അരിസ്റ്റോട്ടലിന്റെ നിന്റെ പിതാവിന്റെ സ്വപ്നമാണ് ഫിലിപ്പ് ചക്രവർത്തി സ്വന്തമാക്കി. അത് സാക്ഷാത്കരിക്കുകയാണ് എന്റെ ജന്മലക്ഷ്യം. യവന സംസ്കാരത്തിന്റെ ദീപസിക
വിശ്വമെങ്ങും കൊളുത്തിയിട്ട് ഈ അലക്സാണ്ടർ മടങ്ങിവരും. മഹാനായ അലക്സാണ്ടർ രാജകുമാര, അറിയപ്പെടാത്ത പോർക്കളങ്ങളിൽ വിശ്വം ജയിച്ച് മുന്നേറുമ്പോൾ എന്നും നീ ദാസിയുടെ പ്രാർത്ഥന അങ്ങേക്ക് കാവലായി ഉണ്ടാകും. നന്ദി പ്രിയ, എനിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല യാത്രാമംഗളമാണ് നിന്റെ ചുണ്ടുകൾ ഉരുവിട്ടത്. രാജകുമാരൻ തിരുമനത്തിന് യാത്രയ്ക്ക് തേരൊരുങ്ങി. അകമ്പടി സംഘം യാത്രാസജ്ജമായി കാത്തുനിൽക്കുന്നു. നാം ഇതാ പുറപ്പെടുകയായി. എല്ലാ ലക്ഷ്യങ്ങൾക്കും അപ്പുറത്ത് എല്ലാ ജയങ്ങൾക്കും ഒടുവിൽ നാടകം തട്ടേ കയറുമായിരിക്കും. പക്ഷേ ആൻഡോ തലയോടെ നാടകം കളിക്കാൻ ഉണ്ടാവുകയല്ല. അലക്സാണ്ടർ മാത്രമാകുന്ന നിമിഷങ്ങളിൽ എന്റെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം മനസ്സിന്റെ കിടപ്പ് പങ്കിട്ട തോടി ആൻഡോടെ മോളിൽ എപ്പോഴും ഒരു കണ്ണു വേണം കേട്ടാ. സ്റ്റേജിലായാലും ഗ്രീൻ റൂമിലായാലും. അപ്പോ ധന്യയായി രാജകുമാര, ധന്യയായി. സഹൃദയരായ സുഹൃത്തുക്കളെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം പരിസമാപിക്കുകയാണ്. ഫിലിപ്പ് രാജാവ് അംഗരക്ഷകന്റെ വേഷത്തിൽ കൊട്ടാരത്തിൽ നുഴഞ്ഞുകയറിയ ശത്രുചാരന്റെ കുത്തിയേറ്റ് വീഴുന്നു. ആ കർമ്മയോഗി തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ദൗത്യം അലക്സാണ്ടറുടെ കരങ്ങളിൽ ഭദ്രമെന്ന കൃതാർത്ഥതയോടെ ആ മടിയിൽ കിടന്ന് മരണത്തെ പുലുകുമ്പോൾ പാരമ്പര്യ ശീലുകൾക്കൊത്തുള്ള ഒരു പരിസമാപ്തിയിലേക്ക് മുതിരാതെ നാടകത്തിന്റെ തിരശീല വീഴുന്നു. ഈ നാടകത്തിന്റെ തുടർന്നുള്ള സമാപ്തിയും വളർച്ചയുമാണ് പിന്നീട് ലോകമെമ്പാടും പാടിപ്പുകഴ്ത്തിയ മഹാനായ അലക്സാണ്ടറിന്റെ വീരഗാഥ. നിയോഗിച്ചിരിക്കുന്നത് നിന്റെ പേര് ഫെഡറസ്. ഫെഡറസ്.
യാത്രാ സന്നാഹങ്ങളെല്ലാം സജ്ജമല്ലേ? അതെ തിരുമനച്ചെ. അലക്സാണ്ടർ എത്തിയാൽ ഉടൻ പുറപ്പെടുകയാണ്. നീ കേൾക്കുന്നില്ലേ താഴെ മുഴങ്ങുന്ന ആർപ്പുവിളി? തിരുമനച്ചെ, മാസിഡോണിയുടെ വിജയമാണിന്നവർ കൊണ്ടാടുന്നത്. ദിലീപ് ചക്രവർത്തിയുടെ ജയഭേരിയുടെ മുന്നിൽ ഏതെൻസിലെ ജനാധിപത്യവാദികളുടെ സ്വരം എവിടെ? അതിവിടെ സത്യമായി. യവന ശക്തിയുടെ കാവൽ ദൈവങ്ങളെ, എനിക്കൊരൽപ്പമായി സുബാക്കി രംഗമോതിരവും ഉടവാളും അണിയിച്ച അലക്സാണ്ടറെ അഭിഷിക്തൻ. തിരുമനസേ, വരൂ അലക്സാണ്ടർ. അങ്ങേക്കെന്ത് പറ്റി? ധീരനായ പോരാളിയുടെ മരണം ചോര വീഴ്ത്തിക്കൊണ്ടായിരിക്കും. നീ കൃത്യസമയത്ത് തന്നെ എത്തി. നാം തുടങ്ങിവച്ചത് പൂർത്തിയാക്കാൻ യവന പ്രവിശ്യകൾക്കപ്പുറത്ത് കിഴക്കിന്റെ അതിരുകളോളം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി കൊണ്ടെത്തിക്കാൻ എനിക്ക് സമാധാനമായി മരിക്കാം. കാലത്തിന്റെ കണക്കെഴുത്തിൽ മാസിഡോണി എന്ന കൊച്ചു പ്രവിശ്യയുടെ രാജാവായ ഫിലിപ്പായല്ല ഞാൻ ഓർമ്മിക്കുന്നത്. ലോകം കീഴടക്കുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ജന്മം കൊടുത്ത ഫിലിപ്പാണ് ഞാൻ. എനിക്ക് രോമം എടുത്ത് പിടിച്ച് കേട്ട തട്ടയിൽ കയറിയ ആചാരങ്ങളാണ്. സ്വപ്നം എന്താണെന്ന് അറിയാമടാ ആൻഡോ. വലിയൊരു പുരുഷാരത്തിന്റെ മുമ്പിലെ സ്റ്റേജില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. ഞാനും കേട്ടേ, ഞാനും കണ്ടേ, അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിനുതത്തെ കണ്ടട് വലയട് പറയട് വടമെടും.